ഹരി വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും പാണ്ഡവഗിരി നാരായണാശ്രമ തപോവനവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിരണ്ടാമത് ശ്രീമദ്ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ തത്വപ്രവചന പരമ്പരയുടെ സമാപന സുദിനമാണെന്ന് ഇതിഹാസപ്രസിദ്ധമായ നൈമിഷാരിനത്തെ പുനർഭവിപ്പിച്ച് ശ്രീമദ് ഭാഗവത പാരമഹംസ സംഹിതയിൽ അന്തർലീനമായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങളെയും ജീവിതമൂല്യങ്ങളെയും കേരളത്തിലെ പ്രസിദ്ധരായ ഭാഗവതകാരന്മാരും പണ്ഡിതശ്രേഷ്ഠരും തത്വഞ്ചരും സദസ്സർക്ക് സമ്മാനിക്കുന്ന അത്യപൂർവ മംഗളകരമായ ഭക്തജന സംഗമമാണ് പാർലിക്കാട് തച്ചനാത്ത് കാവിലെ നൈമിഷാരണ്യം ഈ തത്വപ്രവചനങ്ങളുടെ സമാപനം കുറിക്കുന്ന സുദിനത്തിൽ അടുത്തതായി സത്രവേദിയിൽ ശ്രീമദ് ഭാഗവതത്തിലെ ദ്വാദശസ്കന്ധത്തിൽ പരീക്ഷത്തിൻ്റെ മുക്തിയെ ആസ്പദമാക്കി സദസ്സിനോട് സംവദിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് സമ്പൂജ്യ സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥജി മഹാരാജാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അധ്യാത്മ അധ്യാത്മജീവിതത്തോട് ആഭിമുഖ്യം പുലർത്തിയ സ്വാമിജി ആദിശങ്കര ഉത്തരകാശിയിലെ ആദിശങ്കര ബ്രഹ്മ വിദ്യാപീഠത്തിലെ സമ്പുജ്യ സ്വാമി ചൈതന്യാനന്ദജിയുടെ ശിക്ഷണത്തിൽ സംസ്കൃതവും ഭാരതീയ ആധ്യാത്മിക വിദ്യയെ രേഖപ്പെടുത്തിയിട്ടുള്ള തത്വശാസ്ത്ര കൃതികളും ആധികാരികമായി സാധനാ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അഗാധമായി ഗ്രഹിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്ത പുണ്യാത്മാവാണ് തുടർന്ന് സുദീർഘമായ പന്ത്രണ്ട് വർഷങ്ങളോളം ഷഡ് ദർശനങ്ങളിൽ സ്വാധ്യായവും പഠനവും നടത്തി താൻ സ്വായത്തമാക്കിയ ബ്രഹ്മവിദ്യയുടെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ അനുഭവാത്മകമായ ആശയങ്ങളെ ലോകത്താകമാനം പ്രചരിപ്പിക്കുന്നത് ഭാരതീയ ഗുരുപരമ്പരയ്ക്കുള്ള അതിവിശേഷപ്പെട്ട സമർപ്പണമായി കരുതി ആ മഹത്തായ ദൗത്യം ഏറ്റെടുത്ത് ലോകത്തെമ്പാടുമുള്ള ജിജ്ഞാസുക്കൾക്കും സാധകർക്കും ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ സത്യാന്വേഷണത്തിലുള്ള പ്രചോദനവും മാർഗദർശവും നൽകിപ്പോരുന്ന അപൂർവ തപസ്വിയും സുഹൃതിയുമാണ് ധന്യാത്മാവായ സ്വാമിജി ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും സുഹൃതികൾക്കും അധ്യാത്മ ഉപദേശങ്ങൾ നൽകുന്നതോടൊപ്പം യുവതലമുറയ്ക്ക് ഭാരതീയ ദർശനങ്ങളോട് അഗാധമായ ആരാധനയേക്കാൾ ആരാധനയേക്കാളുപരി അനുഭവസിദ്ധമായ ആത്മജ്ഞാനത്തിൻ്റെ ഔന്നത്യങ്ങളെ പ്രാപിക്കാനുള്ള ശിക്ഷണവും പ്രചോദനവും ഉപദേശവും ഒക്കെ നൽകി ഒരു വലിയ യുവനിരയെ ആധ്യാത്മിക രംഗത്ത് നിലയുറപ്പിക്കുന്നതിൽ സ്വാമിജി അശ്രാന്തമായ പരിശ്രമം ചെയ്തു പോരുന്നു ശങ്കരം എന്ന പേരിൽ ഭാരതത്തിലൂടെ ഉടനീളമുള്ള പുണ്യകേന്ദ്രങ്ങളിലും തപോസ്ഥാനങ്ങളിലും ഭഗവത്പാദരുടെ ഭാഷ്യ രചനകളെ വളരെ ലളിതമായി സമഗ്രമായി അതിൻ്റെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തരം പ്രചരിപ്പിക്കുന്ന സ്വാമിജി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരുപത്തിയൊന്ന് തവണ ആ ഒരു ഭാഷ്യ പാരായണ അഞ്ജലി സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം സൗന്ദര്യലഹരി ഉപാസനാമണ്ഡലി എന്ന പേരിൽ ഒരു വലിയ കർമ്മപദ്ധതി തയ്യാറാക്കി സമഗ്രമായ വേദാന്ത ദർശനത്തെ ഉൾക്കൊള്ളുന്ന ആചാര്യ ഭഗവത്പാദരുടെ കൃതിയെ നിരവധി പേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് ഏറ്റവും ശാസ്ത്രോക്തമായ രീതിയിൽ ചൊല്ലാനുള്ള പരിചയം നൽകുകയും ചെയ്ത സ്വാമിജി ആദിശങ്കരഭഗത്പാദരോട് കേരളീയർക്കുള്ള ആഭിമുഖ്യത്തെയും ആദരവിനെയും വർദ്ധിപ്പിക്കുന്നതിൽ അത് ഉറപ്പിക്കുന്നതിൽ നിരന്തരമായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സുഹൃതിയാണ് സ്വാമിജിയുടെ പ്രവചനങ്ങളെല്ലാം ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ് ഏറ്റവും ലളിതമായ മലയാള ഭാഷയിൽ ശാസ്ത്രത്തിൻ്റെ അനുഭവമായ സൗന്ദര്യത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വാമിജി നൽകിപ്പോരുന്ന പ്രവചനങ്ങൾ അദ്വൈത വേദാന്തത്തിൽ വേദാന്തത്തിലധിഷ്ഠിതമായ തത്വമൂല്യ സിദ്ധാന്തങ്ങളെ ജിജ്ഞാസുക്കും ജിജ്ഞാസുക്കൾക്കും പോലും വ്യക്തമാക്കുമ്പോൾ ഏതൊരാളിലും അധ്യാത്മജീവിതത്തോടുള്ള ആഭിമുഖ്യം ഉണരുമെന്നു മാത്രമല്ല ഈശ്വരാനുഭവത്തെ സാക്ഷാത്കരിക്കാനുള്ള അദമ്യമായ ആവേശമായി അത് പടർന്നു വളരുകയാണ് പൂജ്യ സ്വാമിജി ഇതിനു മുൻപും നമ്മുടെ സത്രവേദിയിൽ സത്രവേദിയിലെത്തിച്ചേർന്ന് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒരു പുസ്തക പ്രകാശനത്തിനും നമ്മുടെ അപേക്ഷയെ സ്വീകരിച്ച സ്വാമിജി പങ്കെടുത്തിട്ടുണ്ട് ബഹുദൂരം സഞ്ചരിച്ച് യാത്രാക്ലേശങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഇരുപത്തിരണ്ടാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രശാലയിലെ ശ്രോതാക്കൾക്ക് മുൻപ് മുൻപിൽ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ കൺക്ലൂഷൻ അതിൻ്റെ പര്യവസാനം എന്ന നിലയ്ക്ക് വേദവ്യാസ മഹർഷി അവതരിപ്പിച്ചിട്ടുള്ള ജീവൻമുക്തി പദത്തെ അത് ഏറ്റവും മനോഹരമായ ഉത്കൃഷ്ടമായ ശൈലിയിലും അതിൻ്റെ ആഴത്തിലും അതിൻ്റെ മനോഹാരിതയിലും സത്ര ശ്രോതാക്കൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള സമ്പൂജ്യ സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥജി മഹാരാജിനെ ഏറെ ആദരവോടെ പ്രണാമത്തോടെ പ്രവക്തപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു स्कृत्य नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदो तदोजयमुदीरये नारा परो व्यक्तादण्डमव्यक्तसम्भवम् अण्डस्यान्दस्त् लोका सप्तद्वीपा मेदिनी सच्चिदानन्दरूपाय विश्वत्पत्यादिहे तापत्रय तापत्रयविनाशाय श्रीकृष्णाय वयं नुमः श्रीकृष्णाय वयं नुमः ಶ್ರೀ ಶ್ರೀಗುರುಭ್ಯೋ ನಮಃ ಹರಿ ಶ್ರೀಮದ್ ಭಾಗವತ ಇವತ್ತ ಶ್ರೀಮದ್ಭಾಗವತತ್ವಸಮೀಕ್ಷಾ ಸತ್ರ ಶ್ರೀಮದ್ಭಾಗವತ ഉപദേശത്തിൻ്റെ ഭാഗങ്ങളിൽ പറയുമ്പോൾ ബ്രഹ്മോപദേശമായ ആ അവസാന ഉപദേശത്തെക്കുറിച്ചാണ് ഇനി ഒരു മണിക്കൂർ നാം ചിന്തനം ചെയ്യുന്നത് ഈ സത്രത്തില് ഇതിനു മുമ്പം ഒരു തവണ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സത്രത്തെക്കുറിച്ച് കേരളത്തിൽ എന്ന് മാത്രമല്ല ഭാരതത്തിൽ ഉടനീളവും സത്രത്തിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് കേൾക്കാറുണ്ട് നമ്മൾ ഹിമാലയത്തിൽ ഉത്തരകാശിയിൽ വരെ പലപ്പോഴും ഈ സത്രം ചർച്ചയിൽ വരാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ സത്രത്തിൽ നടന്നുവരുന്ന സവിശേഷമായ സമീക്ഷാരീതിയാണ് ഭാഗവതം പോലെ ഇത്രയും വിപുലമായ ഒരു മഹാപുരാണത്തിൻ്റെ യഥാർത്ഥ സത്തയെ മനനരീതിയിലൂടെ പ്രകടമാക്കുക അതാണ് ഈ സത്രത്തിൽ നടന്നു വരുന്നത് മനനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാം മനസ്സിലാക്കിയിട്ടുള്ള കേട്ട് അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മനപ്പാഠമായിട്ടുള്ള കഥകളുടെ കഥകളിലൂടെ പറയുന്ന സാരം തിരിച്ചറിയുക കേട്ട കാര്യങ്ങൾ പുനഃ പുനഃ മനനം ചെയ്യുമ്പോഴാണ് അത് സ്വായത്തീകരിക്കാനാവുക അല്ലെങ്കിൽ അത് നമ്മുടേതായിത്തീരുക ശാസ്ത്രീയമായിട്ട് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ എന്ന ക്രമം വേദാന്തത്തിൽ പ്രസിദ്ധമാണ് അത് വേദാന്തത്തിൽ എന്ന് മാത്രമല്ല എല്ലാ ശാസ്ത്രശാഖകളിലും ആവശ്യമാണ് ഏത് വിഷയത്തെയാണ് നാം ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ പരിനിഷ്ഠിതമായ മനസ്സിലേക്ക് കടന്നുകൂടി കുടികൊള്ളുന്ന ഒരു വിഷയത്തെയാണ് നാം ചിന്തിക്കുക ആ വിഷയം മനസ്സിലേക്ക് കടന്നു പോകാൻ ചില നിബന്ധനകളുണ്ട് ഭാവം അതിൽ പ്രധാനമാണ് ശ്രദ്ധ അതുപോലെ വൈകാരികമായ ഏതായാലും ആ വിഷയം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും അവിടെയാണ് ശ്രദ്ധയ്ക്കും ഭക്തിക്കും പ്രാധാന്യം വരുന്നത് ശ്രദ്ധാഭക്തി ചിന്തനങ്ങളൊക്കെ സമീകൃതമായി നിൽക്കുന്ന ഒരു പുരാണ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തലൊന്നും ഇവിടെ ആവശ്യമില്ല എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ പുരാണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു രഹസ്യമുണ്ട് ശാസ്ത്രശാഖ എങ്ങനെയാണ് പുരാണമായത് എന്ന് അതിന് ഇപ്പൊ ഭാഗവതത്തില് നിഗമകൽപ്പതരോർ ഗളിതം ഫലം എല്ലാ ആഗമ നിഗമ ശാസ്ത്രങ്ങളുടെയും സാരമായ ഫലമാണ് ഭാഗവതം എന്ന് പറയുന്നു അതായത് ഭാഗവതം ശ്രവണം ചെയ്യുന്നത് കൊണ്ട് മനനം ചെയ്യുന്നത് കൊണ്ട് വേദോപനിഷത്തുക്കൾ പറയുന്നതായിട്ടുള്ള തത്വസാരം നമുക്ക് വഴിയെ മനസ്സിലാകുമെന്ന് ഈ പ്രഭാഷണത്തിൻ്റെ വിഷയവും അതുതന്നെയാണ് വേദാന്തത്തിൻ്റെ തത്വസാരം എന്ന ആ ഭാഗം അപ്പം എങ്ങനെയാണ് കഥകളിലൂടെ ഭഗവാന്റെ കഥ കഥയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് കഥയുടെ മാധ്യമം അത് ശ്രവണമധുരമാണ് അതുപോലെ തന്നെ കഥകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്നു അത് മനസ്സിൽ നമുക്ക് കഥകളെ നിർത്താൻ കഴിയുന്നു വീണ്ടും വീണ്ടും നമ്മൾ അറിയാതെ തന്നെ ആ കഥകളെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പം അങ്ങനെയുള്ള പുരാണം എങ്ങനെയാണ് നിഗമകൽപ്പതരോർ ഗളിതം ഫലമാകുന്നത് ഭഗവതത്തിൽ തന്നെ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ അവസാനമായിട്ട് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് വേദാന്ത സാരം വേദാന്തങ്ങൾക്കും സാരം അപ്പൊ കഥകളും അതില് കഥകളിൽ കാണുന്ന അതിശയോക്തികളും രൂപകങ്ങളും ഭാവങ്ങളും ഒക്കെ എങ്ങനെയാണ് വേദാന്തത്തിൻ്റെതാകുന്നത് ഭഗവാന്റെ ബാലലീലകളും രാസലീലകളും രാജനീതിയും ദണ്ഡനീതിയും ശത്രു സംഹാരങ്ങളും ഒക്കെ എങ്ങനെ വേദാന്തത്തോട് ചേർക്കാൻ കഴിയും എല്ലാം ബ്രഹ്മമാണ് എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും ഒക്കെ ഉണ്ടാവുക ഇതൊക്കെ നമുക്കുണ്ടാകുന്ന സംശയമാണ് അതുപോലെ പുരാണങ്ങളെ മിഥോളജി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു രീതിയും ഇന്ന് നടപ്പുണ്ട് പുരാണങ്ങളും മിത്തോളജിയും രണ്ടാണ് പുരാണങ്ങൾ മിത്തോളജി അല്ല മിത്തോളജി എന്ന് പറഞ്ഞാൽ കാൽപ്പനിക ശാസ്ത്രങ്ങളാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മിത്തോളജി എന്ന് പറയുമ്പോൾ അതിൽ കൽപ്പന കഥയാണുള്ളത് ഏതെങ്കിലും ഒരു ആശയത്തെ പ്രകടമാക്കാൻ അല്ലെങ്കിൽ ഏതിനോടെങ്കിലും ഒരു ആരാധ്യ ഭാവം കാണിക്കാൻ പ്രകടമാക്കുന്ന കഥാരീതിയെയാണ് ഉപാഖ്യാനങ്ങളൊക്കെയാണ് മിത്തോളജി എന്ന് പറയുന്നത് പുരാണങ്ങൾ മിത്തോളജി അല്ല പുരാണങ്ങളെ പുരാണശാസ്ത്രങ്ങൾ എന്ന് തന്നെ പറയണം പുരാണങ്ങളെ വ്യാഖ്യാനിക്കാൻ പുരാണങ്ങളുടെ അർത്ഥം പറയാൻ തത്തുല്യമായ ഒരു പദം ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ മറ്റു ഭാഷകളിലൊന്നുമില്ല അപ്പം ഈ മിത്തോളജി എന്നുള്ള പദം അവർ ഗ്രീക്ക് ഭാഷയുടെ ഒരു താത്പര്യം എടുത്ത് ഉപയോഗിച്ചതാണ് അത് മിത്തോളജി എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ മറ്റെന്തോ ആണ് മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ഒരു ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ ഭൂമിക എന്ന രീതിയിൽ എങ്ങനെയാണ് ഭാഗവതം പ്രമുഖമായിട്ടുള്ള മറ്റു പുരാണങ്ങളൊക്കെ ഉപനിഷത്തിൻ്റെ സാരമായിരിക്കുന്നത് ഉപനിഷത്ത് വേദാന്തത്തിൻ്റെ സാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപനിഷത്തിൻ്റെ വിഷയമായ ബ്രഹ്മാത്മ ഐക്യബോധം ഈ ദ്വാദശത്തിലെ അഞ്ചാം അധ്യായത്തിൽ ശുഗബ്രഹ്മർഷിയുടെ അന്തിമ ഉപദേശം ബ്രഹ്മോപദേശം എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വേദത്തിൽ വേദത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള യാസ്കാചാര്യൻ തുടങ്ങിയ ആചാര്യന്മാർ വേദത്തിൻ്റെ ഓരോ സൂക്തങ്ങൾക്കും ആധ്യാത്മികവും ആദി ദൈവികവും ആദിഭൗതികവുമായ മൂന്ന് തരം വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ഇവ എന്താണ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്നറിയാം അതിനെന്താണ് അർത്ഥം ഒരു മന്ത്രം ആ മന്ത്രം മന്ത്രമെടുക്കുമ്പോൾ മന്ത്രത്തിൻ്റെ നേരിട്ടുള്ളൊരർത്ഥം അത് ആധ്യാത്മികവും ആദിഭൗതികവും ഭൗതികവും ആദി ദൈവികവുമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടണം അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ വേദത്തിൽ വന്ന മന്ത്രങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മൂന്ന് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വേദത്തിൽ കാണാം അല്ലെങ്കിൽ മൂന്ന് രീതിയിലുള്ള മന്ത്രങ്ങൾ ഒന്നാമത്തെ രീതി തത്വകഥനം അല്ലെങ്കിൽ തത്വകഥനം എന്ന് പറയുക ഇത് വളരെ ശ്രദ്ധിക്കുക കാരണം വേദവും പുരാണവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം എന്താണ് എന്നാണ് ഈ വിഷയത്തിൽ പറയുന്നത് ഇപ്പൊ വേദം വ്യാഖ്യാനിക്കുമ്പോ തത്വകഥനം എന്ന രീതിയിലൊരു വ്യാഖ്യാനം തത്യം എന്ന് പറഞ്ഞാൽ സത്യം തത്വം എന്നർത്ഥം വേദമന്ത്രങ്ങളില് തത്വകഥനം പറയുക എന്ന് പറഞ്ഞാൽ എന്താണോ യഥാർത്ഥമായിട്ടുള്ളത് അതിനെ അതുപോലെ പറയുക ബ്രഹ്മസത്യം സത്യം പരം ധീമഹി ഈ പറയുന്ന വാക്കുകളൊക്കെ സത്യത്തെ പറയുന്നതാണ് എന്താണോ റിയാലിറ്റി അതിനെക്കുറിച്ച് പറയുന്നു സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും വായുവിനെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും നമ്മുടെ ആത്മസ്വരൂപത്തെക്കുറിച്ചും ആത്മാവിന്റെ പരമാത്മാവിൻ്റെയും സ്വരൂപം ഒന്നാണ് എന്നും അത് നാം തിരിച്ചറിയുന്നതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് മോക്ഷപഥമെന്നും ഒക്കെ യഥാർത്ഥമായിട്ടുള്ളത് വ്യാഖ്യാനിക്കുക ഇപ്പൊ മധുരം കഴിക്കുമ്പോൾ അത് മധുരമാണെന്ന് പറയുക ഉപ്പ് കഴിക്കുമ്പോൾ അത് ഉപ്പാണ് എന്ന് പറയുക എന്താണോ ഉള്ളത് അത് അങ്ങനെ പറയുന്നതിന് എന്താ പറയുക തത്യകഥനം എന്ന രീതിയിൽ വ്യാഖ്യാനം ഇത് ഈ വ്യാഖ്യാനത്തിൻ്റെ രീതിയിലാണ് വേദത്തിലുള്ള ഉപനിഷത്തുക്കളൊക്കെ വരുന്നത് ഉപനിഷത്തുക്കൾ മാത്രമല്ല വേദത്തിലെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരം അനേകം വാക്യങ്ങൾ കാണാം അതിന് മറ്റൊരു ഉദാഹരണമാണ് നാസദീയ സൂക്തം നാസദാ സീ എന്ന് പറയുന്ന ആ സൂക്തം അങ്ങനെ ഒരു രീതിയിലുള്ള വ്യാഖ്യാനം അപ്പം ഈ തത്വകഥനവും തത്വകഥനവും വേദത്തിനുള്ളതുപോലെ തന്നെ മറ്റ് വേദാംഗങ്ങളിലും ഉപവേദങ്ങളിലും അതുപോലെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെ തുടർന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ സംക്ഷിപ്തമായിട്ട് ചിലയിടങ്ങളിൽ വിസ്തരിച്ച് അപ്പം ഇത് ഒരു രീതി ഇതിനധിഷ്ഠിതമായിട്ടാണ് വേദാന്തം പറയുന്നത് വേദാന്തം പറയുന്നത് തത്വകഥനത്തെയാണ് അപ്പോൾ ആ രീതിയും വേദത്തിൽ നിന്ന് വന്നതാണ് വേദത്തിനെ തന്നെ തത്വകഥന രീതിയിൽ വ്യാഖ്യാനിക്കാം രണ്ടാമത്തെ വേദത്തിലെ സൂക്തങ്ങളുടെ രീതിയാണ് രൂപകഥനം രൂപക കഥനം എന്ന് പറയാ രൂപക രൂപകഥനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രൂപകം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി തത്തുല്യമായിട്ട് പറയുക അങ്ങനെ അനേകം സൂക്തങ്ങൾ വേദത്തിലുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സൂര്യോദയത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ സൂര്യ പ്രാർത്ഥന നടത്തുമ്പോൾ സൂര്യൻ സപ്ത അശ്വങ്ങളുള്ള ഒരു രഥത്തിൽ അരുണൻ സാരഥിയായിട്ട് കിഴക്കുതിച്ച് പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നു എന്ന് വർണ്ണിക്കാറുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ സയന്റിഫിക്കലി നോക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഒരു ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ തന്നെ സൂര്യനെ നോക്കിയാൽ അവിടെ രഥങ്ങളോ സപ്ത അശ്വങ്ങളോ രഥമോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല അപ്പോൾ അത് ഒരു കൽപ്പനയാണ് വെറുതെ ഉള്ളൊരു കൽപ്പനയാണ് എന്ന് തോന്നും പക്ഷെ അവിടെ ഒരു തത്വം പ്രകടിപ്പിക്കാൻ ഒരു ഉപമയോട് ചേർത്ത് പറയുന്ന രീതിയാണ് വേദത്തിൻ്റെ രീതിയാണത് അതിന് രൂപകഥനം എന്നാ പറയുക ഈ രൂപകവ കഥനത്തിൻ്റെ വിസ്തരിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് നാം പുരാണങ്ങളിലും മറ്റ് കാവ്യശാസ്ത്രങ്ങളിലുമൊക്കെ കാണുന്നത് അപ്പോൾ പുരാണങ്ങളിൽ പറയുമ്പോൾ ഇത്തരം രൂപകങ്ങൾ ഉണ്ടാകും ആചാരങ്ങളുടെ ഉണ്ടാവും ഇതിഹാസങ്ങളിൽ അങ്ങനെയാണ് വരിക അവിടെ ആ രൂപകങ്ങളിൽ മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലൊന്നും ഒരു തത്വം ഉണ്ടെന്ന് തോന്നില്ല അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അതിന് യഥാർത്ഥവുമായിട്ട് ബന്ധമില്ലാത്തതുപോലെ തോന്നും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ വേദത്തിലെ രീതിയാണ് അതിശയോക്തി ഇതിലാണ് എല്ലാവരും പെട്ടുപോവുക കാരണം അതിശയോക്തിയെക്കുറിച്ച് അതിശയിപ്പിച്ച് പറയുമ്പോൾ സത്യം എന്താണ് എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറും വാമന അവതാരം ഇതിനൊരു ഉദാഹരണമാണ് അതുപോലെ അനേകം വിരാട് രൂപ വർണ്ണന തുടങ്ങിയ അതിശയോക്തിപരമായിട്ടുള്ള വർണ്ണനകൾ അനേകമുണ്ട് ഭഗവാന്റെ ബാലലീലകളിലും അതുപോലെ തന്നെ ഉപദേശങ്ങളിലും കഥകളിലുമൊക്കെ ഈ അതിശയോക്തികൾ നിറഞ്ഞു കിടക്കുന്നു അതൊക്കെ ഓരോന്ന് ഓരോന്നും എടുത്ത് ഉദാഹരണം പറയുക ഈ സന്ദർഭത്തിൽ സാധ്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മൂന്ന് രീതിയും വേദത്തിലുണ്ട് അപ്പൊ ഈ മൂന്ന് രീതിയിലും വേദം വ്യാഖ്യാനിക്കപ്പെടുന്നു അതിൻ്റെ വിസ്താരമാണ് പുരാണങ്ങളെന്ന് വരുമ്പോ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പരമാവധി അതിശയിപ്പിച്ച് പറയുന്ന ഒരു രീതി പുരാണത്തിൽ അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്തതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യ മനസ്സിനെ ആകർഷിച്ച് തത്വചിന്തയിലേക്ക് കൊണ്ടുവന്ന് ആചാരങ്ങളിലേക്കും വിചാരങ്ങളിലേക്കും കർമ്മനിഷ്ഠയിലേക്കും കൊണ്ടുവന്ന് അവനെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉയർത്തുക പടിപടിയായി ഉയർത്തി സ്വസ്വരൂപ അനുസന്ധാനമാകുന്ന സ്വസ്വരൂപ സ്ഥിതിയാകുന്ന വേദവേദാന്തത്തിൻ്റെ ആ പരമലക്ഷത്തിലേക്ക് എത്തിക്കുക അതാണ് ഈ അതിശയ കഥനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിശയിപ്പിക്കുന്ന എന്തിനേയും നാം നോക്കും അറിയും അറിയാൻ നാം ആഗ്രഹിക്കും അത് മനസ്സിൻ്റെ സ്വഭാവമാണ് അങ്ങനെ പുരാണങ്ങള് ഈ അതിശയ കഥനത്തിലൂടെ കഥകൾ വർണ്ണിച്ചു വരുന്നു അതുകൊണ്ടാണ് വേദവ്യാസൻ മഹാഭാരതത്തിൽ ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹവൃംഗയേത് എന്ന് പറഞ്ഞത് പുരാണ പൂർണചന്ദ്രേണ ശ്രുതിജ്യോത്സ്ന പ്രകാശിതാഹ ഇത് ഭഗവാൻ വേദവ്യാസന്റെ മഹാഭാരതത്തിൽ തന്നെ വചനമാണ് എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ വേദത്തിൻ്റെ ആന്തരികാർത്ഥം സാധാരണമായിട്ട് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സഹായം തേടണം പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദം ഉപബൃഹ ഉപബ്രഹ്മണം ഉപഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്ടിപ്പെടുത്തുക അതിനെ വിപുലമായിട്ട് പറയുക ഇപ്പൊ ചെറിയൊരു കാര്യം വിസ്തരിച്ച് പറയുമ്പോൾ അത് ഭാവനയിലെത്തുകയും നമ്മുടെ മനസ്സിൽ നല്ലൊരു രൂപം ഉണ്ടാകുകയും ചെയ്യും ഭഗവാന്റെ ചെറിയ ചെറിയ ലീലകൾ എത്ര വിസ്തരിച്ച മധുരമായ ഭാഷയിലെ സാഹിത്യത്തോടു കൂടിയാണ് ഭാഗവത പുരാണം വർണ്ണിച്ച് നമ്മ നമ്മെ കേൾപ്പിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആകൃഷ്ടമാകുന്നു അത്രയും സമയം ഭഗവാന്റെ ധ്യാനത്തിൽ മുഴുകുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല മറ്റ് ചിന്തകളില്ലാതെ വികാരങ്ങൾ വികാരങ്ങളടക്കി ഭാവത്തോടുകൂടി അത്രയും സമയം അവിടെ ഇരിക്കാൻ കഴിയും അപ്പോൾ ഒരു യോഗവിധി കൊണ്ടൊരു ധ്യാനം ചെയ്യുന്നതും ജപം ചെയ്യുന്നതും ഹോമം ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലം കഥാശ്രവണം കൊണ്ട് ആ മധുരത്തിൽ നമ്മുടെ മനസ്സ് ആഴുന്നത് കൊണ്ട് ആ മനസ്സിന് അവിടെ ശാന്തത ഉണ്ടാകുന്നു ആ ശാന്തത നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവം ഉണ്ടാകുന്നത് മനസ്സിൻ്റെ ശാന്തമാ ശാന്തതയാണ് ആനന്ദം മനസ്സോഹി അമനീഭാവേ ദ്വൈതം എന്ന് ഗൗഡപാദാചാര്യർ പറയുന്നു ഇപ്പം മനസ്സ് ഇല്ലാതാകുന്നൊരവസ്ഥയിൽ ഒരു ക്ഷണത്ത് ഒരു ക്ഷണ സമ ക്ഷണം അങ്ങനെ ആയാൽ അതൊരു വലിയ ഫലമായി തീരും ഒരു ദിവസം ഒരു ക്ഷണമെങ്കിലും നമ്മുടെ മനസ്സ് അങ്ങനെ ഒരു ലയാവസ്ഥയിൽ കൂടി പോയാൽ അന്നത്തെ ദിവസമുണ്ടാകുന്ന ആനന്ദം അദ്ഭുതമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്തോ ഒരു സുഖം തോന്നിയതുപോലെ പോലെ അപ്പം അങ്ങനെ കൊണ്ടെത്തിക്കാനാണ് ഈ വർണ്ണന ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത് അല്ലാതെ കാൽപ്പനികമായ വർണ്ണന അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതിനെയൊക്കെ പറഞ്ഞു വെക്കുക എന്നിട്ട് പറഞ്ഞു പറ്റിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിധി അറിയാത്തത് കൊണ്ട് അതൊന്നും പഠിച്ചറിയാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മാത്രം ഇനി ചില ഉദാഹരണങ്ങൾ ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഭാഗവതത്തിൽ പറഞ്ഞതും ഉപനിഷത്തുകൾ പറയുന്നതുമായിട്ടില്ല നിഗമകൽപ്പതരോർഗണിതം ഫലം എങ്ങനെയാണ് ഭാഗവതമായിരിക്കുന്നത് അതിൻ്റെ അവസാന വേദാന്ത ഭാഗം എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാം ഈശാവാസ്യമിതകും സർവം എന്നത് ഉപനിഷത്തിലെ വാക്യമാണ് എല്ലാവർക്കും അറിയാം ഈശാവാസ്യ ഉപനിഷത്ത് ഭാഗവതത്തിലെ ഈശാവാസ്യമിതകും എന്ന ശുക്ല യജുർവേദത്തിലെ നാൽപ്പതാം അധ്യായത്തിലെ ഒന്നാമത്തെ മന്ത്രം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ആത്മാവാസ്യമിതും വിശ്വം അതേ വാക്കുകൾ തന്നെ എടുത്ത് ഈശ എന്ന പദത്തിന് പകരം ആത്മാ എന്ന് പറയുകയും ഇതകും സർവം എന്നതിന് പകരം ഇതെല്ലാം എന്നതിന് പകരം എന്ന് പറയുകയും ചെയ്തു താത്പര്യം ഒന്നു തന്നെയാണ് അർത്ഥം ഒന്ന് തന്നെയാണ് ആര് വ്യാഖ്യാനിച്ചാലും മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എട്ടാമത്തെ സ്കന്ധത്തിൽ ആത്മാവാസ്യം ഇതകും സർവം അപ്പൊ എത്ര സാമ്യത ഉണ്ട് നോക്കുക അപ്പൊ ഈ വക്തവ്യം അവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ട കഥകളും ഒരു പൃഷ്ഠഭൂമിയും ഒക്കെ അവിടെ തീർക്കുന്നു പിന്നെ ഉപനിഷത്തിൽ വരുന്നതാണ് ഋഗ്വേദത്തിലെ മന്ത്രമാണ് അധർവവേദത്തിലെ മന്ത്രമാണ് ശ്വേതാശ്വേത ഉപനിഷത്തിൽ വരുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ള മന്ത്രങ്ങളാണ് മന്ത്രങ്ങളൊക്കെ ദീർഘിപ്പിച്ച് ഉച്ചരിക്കുന്നില്ല കാരണം അതിന് സമയം അധികം വേണ്ടി വരും ദ്വാസുവർണ്ണ സയുജാ സഖായ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ജീവനെയും സാക്ഷിയെയും കുറിച്ച് വർണ്ണിക്കുന്ന ശ്ലോകമാണ് ശ്വേതാശ്വത ഉപനിഷത്തിലുള്ള പ്രസിദ്ധമായ ശ്ലോകമാണ് അതിനെ ഭാഗവതം എങ്ങനെയാ പറയുന്നത് നോക്കണാവേതൗ സദൃശോ സഖായൗതൗതനീടൗ ഒരു വൃക്ഷത്തില് രണ്ട് പക്ഷികൾ ഒരുമിച്ചിരിക്കുന്നു സഖായവായിട്ട് സഖികളായിട്ടിരിക്കുന്നു അതേ ശബ്ദങ്ങൾ തന്നെ അവിടെ പുനരുച്ഛരിച്ചിട്ടുണ്ട് മുണ്ടകോപനിഷത്തിലെ പ്രസിദ്ധമായ മന്ത്രമാണ് പ്രണവോ ധനുശരോഹിയാത്മാ ഭാഗവതത്തിലെ ഏഴാമത്തെ സ്കന്ധത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ ധനുർഹീ പ്രണവം പഠന്തി ശരം ദുജീവം പരമേവ ലക്ഷ്യം എന്താണോ ഉപനിഷത്തിൽ പറഞ്ഞത് അത് തന്നെ ഉച്ചരിച്ചിരിക്കുന്നു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഈ ക്രമം ഇവിടെ അവസാനിപ്പിക്കാം തൈത്തരി ഉപനിഷത്തില് ആദ്യത്തെ ഭാഗത്തിൽ അവിടെ ഉപാസനയാണ് ആ ഉപാസനാക്രമത്തില് പല രീതിയിലുള്ള ധ്യാനങ്ങൾ പറയുന്നുണ്ട് പാങ് ധ്യാനങ്ങൾ എന്നാണ് പറയുന്നത് അഞ്ച് അവയവങ്ങൾ ചേർത്തിട്ടുള്ള ധ്യാനം ആചാര്യ പോരൂപം വിദ്യാസന്ധി പ്രവചനനകും സന്ധാനം എന്ന് വരുന്ന ഒരു പാഠമുണ്ട് അതായത് വിദ്യ പ്രാപ്തമാകുമ്പോൾ ഒരു അന്തേവാസി ധ്യാനിക്കേണ്ടത് എന്താണ് ആചാര്യനാണ് അതിൻ്റെ പൂർവ്വരൂപം അന്തേവാസിയാണ് അതിൻ്റെ ഉത്തരരൂപം ഒരു ഭാഗം ആചാര്യൻ മറ്റൊരു ഭാഗം അന്തേവാസി വിദ്യയാണ് സന്ധി വിദ്യയാണ് അവ അവരെ രണ്ടുപേരും ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രോതാക്കളും ഞാൻ ഇവിടെ വക്താവുമായിരിക്കുന്നത് പോലെ അപ്പൊ ആ വക്തൃത്വം അല്ലെങ്കിൽ ശ്രവണം ശ്രവണമെന്നത് രണ്ടുപേരും ചേർക്കുന്നതായി പ്രവചനനകും സന്ധാനം അപ്പം ആ പ്രവചനം എന്ന വ്യാഖ്യാനം എന്ന വ്യാഖ്യാനിക്കുക കഥ പറയുക എന്നത് രണ്ടിനെയും ചേർക്കുന്നു ഇതെത്ര സുന്ദരമായിട്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം വാസ്തവത്തിൽ ആശ്ചര്യം തോന്നും ഇത്രയും വ്യക്തമായിട്ട് ഇങ്ങനൊരു സംബന്ധം പുരാണവും പരിഷത്തുക്കളുമായിട്ടിരിക്കെ എങ്ങനെയാണ് മറ്റ് പുരാണങ്ങളുടെ കഥകൾ അർത്ഥവത്തല്ല എന്ന് പറയാനും അല്ലെങ്കിൽ സോ കോൾഡ് വേദാന്തിസ് വേദാന്തികളാണ് എന്ന് പറയുന്നവർ പുരാണങ്ങളെ മാറ്റിവയ്ക്കുന്നതുമൊക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാത്തത് ഇത്തരം കാര്യങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് കാണുമ്പോഴാണ് ഇതിന് പറഞ്ഞിരിക്കുന്നു നോക്കുക പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവോപദേശത്തിലാണതുള്ളത് ഉദ്ധവദേശത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ആചാര്യോ അരണിരാദ്യു തത്സന്ധാനം പ്രവചനം വിദ്യ സന്ധി സുഖാവ ശ്ലോകരീതിയിൽ ശ്ലോകബദ്ധമാക്കാനായിട്ട് പദങ്ങളെ മാറ്റി വച്ചു എന്ന് മാത്രം ആചാര്യോ അരണിരാദ്യ അന്തേവാസി ഉത്തരാരണിഹി അഗ്നിമന്ഥനം ചെയ്യുന്ന അരണിയെ ആണ് അവിടെ ഉപമിച്ചിരിക്കുന്നത് തത്സന്ധാനം പ്രവചനം പ്രവചനകും സന്ധാനം എന്ന് തൈത്തര്യം പറയുന്നു വിദ്യാസന്ധി വിദ്യാസന്ധി എന്ന ശബ്ദം തന്നെ തൈത്തര്യം പറഞ്ഞു കഴിഞ്ഞു സുഖാവഹ അപ്പൊ അതുകൊണ്ട് പുരാണങ്ങളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ പുരാണങ്ങളുടെ സാരം മനസ്സിലാക്കണമെങ്കിൽ ഉപനിഷത്തും വേദാന്തവും ഭംഗിയായിട്ട് പഠിച്ചു മനസ്സിലാക്കണം അല്ലാത്ത പക്ഷം പലപ്പോഴും കഥകളിലെ രസവും കഥകളിലുള്ള വികാരങ്ങളും ഭാവങ്ങളും നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ പുരാണത്തിൻ്റെ സാരം അറിയാതെ പോകുന്ന ഒരു അവസ്ഥ വരും അത് നമുക്ക് ഇത്തരം സത്രങ്ങളിലൂടെ അതിനുവേണ്ടി സ്വാമിജിയുടെ പാതാരന്ധത്തിൽ എത്ര തന്നെ നമസ്കരിച്ചാലും ആ കൃതജ്ഞത പൂർണ്ണമാകില്ല ഈ ഒരു സമീക്ഷാരീതിയിലുള്ള സത്രം നേരത്തെ പറഞ്ഞതുപോലെ പുരാണങ്ങളുടെ തത്വശാസ്ത്രം അത് നമുക്ക് എത്തിച്ചു തരാൻ സ്വാമിജിയുടെ ഈ പരിശ്രമം എപ്പോഴും എപ്പോഴും സ്തുത്യമാണ് ശ്ലാഖ്യമാണ് ഇനി ഈ ക്രമത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം സുഖബ്രഹ്മർഷി ഇതുവരെയുള്ള കഥയും ഉപദേശങ്ങളുമൊക്കെ പരീക്ഷത്തിനെ പറഞ്ഞു കേൾപ്പിച്ചു അതിൻ്റെ മുഴുവനായിട്ടുള്ള പ്രയോജനം എന്താണ് സമഗ്ര പ്രയോജനം എന്താണ് എന്ന് ഇത് കഴിയുമ്പോൾ പരീക്ഷത്തിനുണ്ടാകുന്ന അഭയതത്വത്തിൻ്റെ അനുഭവം അമൃത തത്വത്തിൻ്റെ അനുഭവം അമൃതം വൈ അഭയം വൈ ജനകപ്രാപ്തോ സി എത്തക്ഷരം അമൃതം ഉപനിഷത്ത് പറയുന്ന ആ ഒരു ഫലം ഭയരഹിതമായ അനുഭവത്തിലെത്തുക എങ്ങനെയാണ് ആ ഭയരഹിതമായ മോക്ഷാനുഭവത്തിൽ എത്തുന്നത് എന്ന് നമ്മെ കാണിക്കാനാണ് പരക്ഷിത്വ മഹാരാജിൻ്റെ കഥ ഇവിടെ ഭാഗവതം വിസ്തരിക്കുന്നത് ഏഴ് ദിവസത്തിൽ എല്ലാവരും ഏഴ് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും മരിക്കുക അപ്പോൾ ഏഴ് ദിവസത്തിൽ തക്ഷകൻ്റെ ദംശമേറ്റ് മരിക്കും എന്ന് കേട്ടപ്പോൾ അല്ലെങ്കിൽ എന്ന് കേൾക്കാനിടയായാൽ ഒരാൾക്കുണ്ടാകുന്ന അനുഭവം ഭയം എത്രയായിരിക്കും ഭയത്തിൻ്റെ ഏറ്റവും ഉത്തുങ്കമായ അവസ്ഥ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ വിറപ്പിക്കുന്ന അവസ്ഥ ആ അവസ്ഥയിലുള്ള ഒരാളോട് തത്വോപദേശം ചെയ്ത് ആ ഭയത്തിൽ നിന്ന് മുക്തമാക്കി ഈ ശരീരമോ മനസ്സോ പ്രാണനോ അല്ല നിന്റെ സ്വരൂപം നിന്റെ സ്വരൂപം യഥാർത്ഥമായ പരമാത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ് ഒരിക്കലും മരിക്കാത്തതാണ് അച്ഛദ്യോയം അദാഹ്യോയം മക്കളയദ്യോ ശോഷയെ വച്ച് ഒരു രീതിയിലും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല നാശത്തിന് വിധേയമല്ല അതാണ് നിന്റെ സ്വരൂപം അതാണ് എല്ലാവരുടെയും സ്വരൂപം എന്ന് മനസ്സിലാക്കിയാൽ അതുതന്നെയാണ് അഭയതത്വം അഭയതത്വം മോക്ഷം രണ്ടല്ല അഭയതത്വവും ആത്മാവും രണ്ടല്ല അഭയതത്വവും പരമാത്മാവും രണ്ടല്ല അപ്പം അങ്ങനെയുള്ള ആ സ്വരൂപത്തിൽ എത്തിച്ച് യാജ്ഞവൽക്യം യാജ്ഞവൽക്കി ഋഷിയുടെ കഥ പ്രധാരണത്തിൽ പറയുമ്പോൾ അവിടെ ജനകൻ പറയുന്നത് അഭയം അഭയതത്വത്തെ ഞാൻ പ്രാപിച്ചു അഭയതത്വത്തെ അങ്ങയും പ്രാപിക്കുന്നു അഭയതത്വത്തെ എല്ലാവരും പ്രാപിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ശാരീരികവും അതുപോലെ തന്നെ ഈ ലോക ലൗകികവുമായ ഭയം നമുക്കില്ലായെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്താണ് ആ അവസ്ഥ ഒന്ന് ചിന്തിക്കുക സുഖമെന്ന് പറയുന്നത് ഭയമില്ലാത്ത അവസ്ഥയാണ് ഭയം നിൽക്കുമ്പോൾ സുഖമുണ്ടാകില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു അവസ്ഥയിൽ ഭഗവാന്റെ സ്വരൂപം നമ്മുടെ ഉള്ളിൽ നിറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ശുഗത ബ്രഹ്മർഷിയുടെ ഉപദേശത്തിലെ ആദ്യ ശ്ലോകം അത്രാനുവർണ്യതേ വിശ്വാത്മാ അത്രാനു വർണ്ണ്യതേ ബ്രഹ്മ രുദ്ര ഹരിഭവ ഇതുവരെ വർണ്ണിച്ച കഥകളിലൂടെ അനേകം ദേവന്മാരുടെ ബ്രഹ്മാവിൻ്റെയും രുദ്രൻ്റെയും ഒക്കെ വർണ്ണന നടന്നു പക്ഷെ അതെല്ലാം ഭഗവാൻ ഹരിയുടെ തന്നെ സ്വഭാവമാണ് സ്വരൂപമാണ് പ്രസാദഗുണത്തിൽ വരുമ്പോ ബ്രഹ്മാവായിട്ടും സൃഷ്ടികർത്താവെന്ന രീതിയിൽ ബ്രഹ്മാവായിട്ടും ക്രോധഗുണത്തിൽ വരുമ്പോ രുദ്രനായിട്ടും ഒക്കെ ഭഗവാൻ തന്നെയാണ് ജഹി കാക്ഷതീ ത്വം തുജൻ മരിഷ്യേതി അല്ലയോ രാജൻ നീ മരിക്കും മരിക്കും എന്ന് വിചാരിക്കുന്നത് തൃജിക്കൂ മരിക്കുക എന്ന് പറയുന്നത് പശുബുദ്ധിയാണ് പശുബുദ്ധി എന്ന് പറഞ്ഞാൽ ദേഹബുദ്ധി എന്നർത്ഥം ദേഹാഭിമാനം മാത്രമാണ് മൃഗങ്ങൾക്കുള്ളത് ദേഹാഭിമാനത്തിന് അപ്പുറത്തൊരു അഭിമാനത്തെക്കുറിച്ച് അറിയില്ല പശുക്കൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്കുള്ള അഭിമാനം ദേഹസംബന്ധ്യമായിട്ടുള്ള അനു അനുമാനമാണെന്ന് നാം അനുമാനിക്കുകയാണ് അങ്ങനെയുള്ള പശുബുദ്ധിയെ ദേഹബുദ്ധിയെ ത്യജിച്ച് ഇതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് മനസ്സിലാക്കുക ജാതഹപ്രാഗൂത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നില്ല നാം എല്ലാം മുമ്പും ഉണ്ടായിരുന്നു ഇനി വരുമ്പോഴും ഉണ്ടാകും ഈ ദേഹം ജാതസ് ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച ഈ ശരീരം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു വീണ്ടും വീണ്ടും നശിക്കുന്നു ന ജാതഹപ്രാഗഭൂത് എന്നാൽ ആത്മാവ് മുമ്പ് ഇല്ലാതിരുന്നിട്ട് ഇപ്പോൾ ഉണ്ടായതല്ല നാം എല്ലാം ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് ഈ വായുവും ആകാശവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ആരും നിർമ്മിച്ചതല്ല ഈ പഞ്ചഭൂതങ്ങളെ അതുകൊണ്ട് ആ ബുദ്ധി ആ ഭയത്തെ നീ ത്യജിക്കൂ ഇതേ അർത്ഥത്തിൽ ഇതേ വാക്യം ഭഗവത്ഗീതയില് റേവാഹം ജാതുനാസം നേമേജനധിപാ നവിഷ്യമേ വയമത പരം ഇതേ വാക്യം തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അർജുനനെ അവിടെ നിമിത്തമാക്കിയിരിക്കുന്നു ഇവിടെ പരീക്ഷത്തിന് നിമിത്തമാക്കി ശുഖബ്രഹ്മർഷി പറയുന്നു ഭവിഷ്യസി ഭൂത്വം പുത്രപോത്രാതിരൂപവാൻ ബീജാദേ എല്ലാവർക്കും ഒരാകാംക്ഷുള്ളത് ഈ ശരീരം പോയി കഴിഞ്ഞാൽ എന്താകുമെന്നാണ് ഈ ശരീരം ഇങ്ങനെ തന്നെ നിലനിർന്നാൽ നന്നായിരുന്നു അത് കുറച്ചൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ വകയുള്ളവരാണങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ സ്വാഭാവികമായിട്ട് ശരീരം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ ഈ ശരീരം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ശരീരത്തിൻ്റെ ബന്ധം കൊണ്ടല്ല പിന്നെയോ ആത്മാവിൻ്റെ നിത്യത കൊണ്ടാണ് ആത്മാവിൻ്റെ നിത്യതയുടെ ഒരു പ്രതിഫലനം നമ്മുടെ മനസ്സിൻ്റെ അന്തർ മനസ്സിൽ നിരന്തരമായി നടക്കുന്നത് കൊണ്ടാണ് എപ്പോഴും നമുക്ക് ജീവിച്ചിരിക്കണമെന്ന് തോന്നുക നാം ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ അടിസ്ഥാനം അതാണ് എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്തിനാണ് വീടുണ്ടാക്കുന്നത് വീട് ഇല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയില്ല അത് മരണത്തിന് കാരണമാകാം അപ്പൊ ഇങ്ങനെ ഓരോ പ്രവൃത്തിയും നാം ചെയ്യുന്നത് അടിസ്ഥാനപരമായി നോക്കിയാല് നമ്മുടെ ദീർഘായുസ്സിനെ ദീർഘജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാൽ ഇത് ഏറ്റവും വലിയ അബദ്ധമാണ് ആത്മാവിന്റെ സ്വരൂപത്തിൽ ആത്മാവ് നശിക്കുന്നില്ല അതിന് നാശമില്ല അതിന് മരിക്കാൻ കഴിയില്ല മരിക്കുന്നത് ഏതാണോ അതിനെ തടയാനും കഴിയില്ല അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ഭാഷ ഈ മരിച്ചു പോകുന്നതിനെ എങ്ങനെ തടയാൻ കഴിയ അത് കഴിയില്ല മരിക്കാത്തതിനെ കൊല്ലാനും കഴിയില്ല അപ്പൊ പിന്നെ നീ എന്തിനാണ് ഭയപ്പെടുന്നത് പുത്രപൗത്രാതിരൂപവാൻ ഈ സംസാര ബന്ധങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതാണ് അതിങ്ങനെ ബീജാങ്കുരവത്ത് വിത്തിൽ നിന്ന് വൃക്ഷം മുളയ്ക്കുന്നത് പോലെ നിരന്തരമായിട്ട് വിത്തും വൃക്ഷവും അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ദേഹാദിവ്യതിരിക്തോ യഥാനലഹ എന്നാൽ വാസ്തവത്തില് ദേഹാദികളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഭിന്നമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം ശരീരത്തിൽ നിന്ന് ഭിന്നമാണ് നമ്മുടെ സ്വരൂപമെന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുക അതിനൊരു സുന്ദരമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് കാരണം വേദാന്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വേദാന്തത്തിൽ എന്താണോ പറയുന്നത് അത് തത്വചിന്തനമാണ് വേദാന്തത്തിൽ കൽപ്പന ഇല്ല ഇമാജിനേഷൻ ഇല്ല ഇമാജിനേഷന് അവിടെ ഒരു സ്ഥാനവും ഇല്ല വേദാന്ത ഒരു കൺസെപ്റ്റ് അല്ല ഒരു കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്നല്ല അത് റിയാലിറ്റിയാണ് വേദാന്തം സംസാരിക്കുന്നത് എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മുടെ നിത്യമായ അസ്തിത്വത്തെ കുറിച്ചാണ് ഒരിക്കലും മാറ്റം വരാത്ത അസ്തിത്വത്തെക്കുറിച്ച് അപ്പം അതുകൊണ്ട് തന്നെ ഈ ദേഹാദി ദേഹാദിവ്യതിരിക്തമായ സ്വരൂപം നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് അറിയാൻ കഴിയുന്നില്ല അങ്ങനെ അറിയുന്നുണ്ടോ അതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സ്വപ്ന യഥാശിത്യം പഞ്ചത്വാധ്യാത്മനസ്വയം യസ്മാശ്യതിദേഹ തോമരഹ സ്വപ്നം നമ്മളെല്ലാവരും കാണുന്നതാണ് സ്വപ്നത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ചിലപ്പോൾ സുഖം ചിലപ്പോൾ ദുഃഖം ചിലപ്പോൾ ഭയം പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് സ്വപ്നത്തില് ആരാണ് ഇതൊക്കെ കാണുന്നത് സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നത് ആരാണ് സ്വപ്നത്തിലെ ഭക്ഷിക്കുന്നത് ആരാണ് സ്വപ്നത്തില് ഭയം അനുഭവിക്കുന്നത് ആരാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണർന്നു കഴിയുമ്പോൾ നാം വിചാരിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടു അത് സ്വപ്നം ഭയാവഹമായിരുന്നു അപ്പൊ അങ്ങനെ ഭയം വരുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അത് നല്ല ലക്ഷണമല്ല എന്ന് കരുതി അതിന് ചിലപ്പോ പ്രാശ്ചിത്വങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാൻ നാം തയ്യാറാകും ഭഗവാനോട് പ്രാർത്ഥന ചെയ്യും കാരണം ഞാനാണ് ആ സ്വപ്നം കണ്ടത് എനിക്ക് ആ സ്വപ്നം അനുഭൂതമായി എന്നാണ് ആ ഞാൻ ആരാണ് ആ സ്വപ്നം കണ്ട ഞാൻ ആരാണെന്ന് ചിന്തിക്കുക ആ സ്വപ്നത്തിൽ നാം വിചരണം ചെയ്യുന്നത് വ്യവഹാരം ചെയ്യുന്നത് ഈ ശരീരം കൊണ്ടല്ല അത് ഉറപ്പാണ് കാരണം ഈ ശരീരത്തെ നമ്മുടെ റൂബിൻ്റെ ഉള്ളില് നല്ലൊരു കിടക്കയില കിടത്തിയിരിക്കുകയാണ് സ്വപ്നത്തിൽ കാണുന്ന ശരീരം സഞ്ചരിക്കുന്നു പല പ്രവൃത്തികളും ചെയ്യുന്നു വലിയ വലിയ ദീർഘമായ സ്വപ്നങ്ങൾ കാണാറുണ്ട് പക്ഷെ സയൻസ് പറയുന്നത് എത്ര തന്നെ ദീർഘമായ സ്വപ്നമായിട്ട് നമുക്ക് തോന്നിയാലും അത് രണ്ട് മിനിറ്റിൽ കൂടുതൽ ഉണ്ടാകില്ല എന്നാണ് മാക്സിമം സ്വപ്നത്തിന്റെ ദൈർഘ്യം രണ്ട് മിനിറ്റാണ് പക്ഷെ നമുക്ക് തോന്നുന്നത് അത് വളരെ ദീർഘമായ കാല സ്വപ്ന എന്നാണ് ദീർഘമായിട്ട് കുറേ സമയം കണ്ടു എന്ന് തോന്നുന്നു അതൊക്കെ അതിൻ്റെ ലക്ഷണമാണ് അപ്പൊ സ്വപ്നത്തിലെ ശിരച്ഛേദനം സംഭവിക്കുന്നു ആരോ അല്ലെങ്കിൽ ശത്രുവോ അല്ലെങ്കിൽ ഭയം ആയിട്ടുള്ള സ്വപ്നം കാണുമ്പോൾ സിംഹമോ കടുവയോ പുലിയോ ഒക്കെ പിടിച്ചതായിട്ടോ അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിച്ചതായിട്ടോ ഒക്കെ കാണുന്നു അവിടെ അങ്ങനെ ആക്രമത്തിൽപ്പെട്ട് മരിച്ചതായിട്ടും കാണുന്നു പഞ്ചത്വം പഞ്ചത്വാദി ആത്മനഹ സ്വയം അങ്ങനെ മരിച്ചുപോയ ആള് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു ആ സ്വപ്നത്തെ ഓർത്ത് വീണ്ടും ഭയക്കുന്നു എന്താ സംഭവിച്ചത് അവിടെ അവിടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായ മനസ്സിൻ്റെ വാസനകളിൽ മനസ്സിൻ്റെ ഭയഭീതികളുള്ള വാസനകളിൽ അതൊക്കെ നാം കണ്ടു ഈ ശരീരം എന്തായാലും ആത്മാവല്ല കാരണം ഈ ശരീരം ഇവിടെ തന്നെ ഉറങ്ങുന്നു തത് ആത്മാരഹ അതുകൊണ്ട് ആത്മാവ് ജന്മമില്ലാത്തതും മരണമില്ലാത്തതുമാണ് ഓരോ ദിവസവും നമ്മൾ ഈ ശരീരത്തെ വെടിഞ്ഞ് സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ഓരോ മരണമാണ് സംഭവിക്കുന്നത് ഇത് നമ്മുടെ കണ്ടെത്തൽ അല്ല ഉപനിഷത്തിൽ തന്നെ കഠോപനിഷത്തിൽ പറയുന്നു യഥാസ്വപ്നേ തഥാ പിതൃലോകേ എങ്ങനെയാണോ നാം സ്വപ്നം കാണുന്നത് അതുപോലെയാണ് പിതൃലോകത്തില് എന്ന് പറയുന്നു അതായത് മരണം കഴിഞ്ഞ് സ്വർഗലോകത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ അനുഭവവും ഉദാഹരണവുമാണ് സ്വപ്നം അപ്പോ ഈ ശരീരം മാത്രമാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ ആ സ്വപ്നത്തിൽ കണ്ട ഞാൻ ആര് എന്ന് നമുക്ക് മനനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ശരീരവ്യതിരിക്തമായ ആത്മാവിൻ്റെ സ്വരൂപചിന്തനമാണ് അതാണ് വേദാന്തം പറയുന്നത് ശരീരത്തിൽ ജനനവും മരണവും ബാല്യാദി അവസ്ഥകളും നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ അതിൻ്റെ പരിണാമത്തിന് വിടുക പ്രായമാകുമ്പോൾ വയസ്സാകുമ്പോഴാണ് അത് കൂടുതൽ നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നത് കാരണം വയസ്സായി കഴിയുമ്പോൾ ഓരോ സമയവും നമ്മൾ ചിന്തിക്കും ഇനി അധികം കാലം ഞാനില്ല അധികം കാലം ഞാനില്ല എന്ന് ചിന്തിക്കും അത് വീണ്ടും വീണ്ടും ഭയം ഉണ്ടാക്കും നമ്മുടെ വയസ്സാം കാലത്ത് തന്നെ ശരീരത്തിനുള്ള ശക്തി തന്നെ ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥ വരും കാരണം ഭയം വന്നാൽ നമുക്കറിയാലോ നമ്മുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെടും ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങും അപ്പൊ അത് അതിന് കാരണം എന്താണ് ഈ ശരീരമാണ് ഞാൻ ശരീരം എന്താ തീരാൻ പോകുന്നു അപ്പൊ ഞാനും അതോടൊപ്പം തീരും എന്നുള്ള മിഥ്യ ജ്ഞാനമാണ് അത് പാടില്ല നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ദിവസവും ഉണ്ടാകുന്ന സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാണ് ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊന്നും ഉണ്ട് അതാണ് ഈ ശരീരം വെടിഞ്ഞ് ലോകലോകാന്തരങ്ങളെ പ്രാപിക്കുന്നതായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നത് ഏവം ദേഹേ ജീവോ ബ്രഹ്മ പുനഃ ഇത് വേദാന്തത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് എങ്ങനെയാണ് ആത്മാവും പരമാത്മാവും ഒന്നായിരിക്കുന്നത് എന്നതിനെ സമർത്ഥിക്കുന്ന ഒരു ഉദാഹരണം കാരികയിലാണ് ഈ ഉദാഹരണം വ്യക്തമായി വരുന്നത് കാരിക ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ പരമ ഗുരുക്കളായിട്ടുള്ള ഗൗഡപാദ ആചാര്യ സ്വാമിജികളാൽ വിരചിതമാണ് മാണ്ഡുക്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാന രൂപമാണ് അതിൽ പറയുന്നത് എങ്ങനെയാണോ വെളിയിലുള്ള ആകാശം വെളിയിലുള്ള സ്പേസ് എങ്ങനെയാണോ ഉള്ളിലുള്ള സ്പേസ് ഇത് രണ്ടും ഒന്നായിരിക്കുന്നത് ഈ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ആകാശത്തെയാണ് ആകാശം എന്ന് പറയുമ്പോൾ ഞാൻ ആകാശ ശബ്ദം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മുകളിലേക്ക് ചിന്തിക്കും ആകാശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ മുകളിലേക്കാ പോവുക അതുകൊണ്ടാണ് ഞാൻ സ്പേസ് എന്ന് പറഞ്ഞത് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഈ ഹോളിന്റെ ഉള്ളിലുള്ള അത്രയും സ്ഥലം ആ സ്ഥലം എന്ന് പറഞ്ഞാലും മലയാളത്തിൽ പ്രശ്നമാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് ചിന്തിക്കും അപ്പൊ ഭൂമിയുമല്ല ആകാശവുമല്ല ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഇതിന് നടുക്കിട്ടുള്ള സ്പേസ് ശൂന്യമായ സ്ഥാനം ശൂന്യത അപ്പം ഈ ഹോളിൻ്റെ ഉള്ളിൽ സ്പേസ് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് പറയാറ് ഇവിടെ തുറന്ന ഒരു തുറസായ സ്ഥലമായിരുന്നു ആ തുറസായ സ്ഥലത്ത് വാളുകൾ കെട്ടി വാളുകൾ കെട്ടി അതിൽ കോൺക്രീറ്റ് ചെയ്ത് ഈ രീതിയിലേക്കാക്കി അപ്പൊ എന്താ സംഭവിച്ചത് തുറസായ സ്ഥലത്തെ നമ്മൾ കെട്ടി പരിഛന്നമാക്കി എന്നിട്ട് പറഞ്ഞു നേരത്തെ തുറസായ സ്ഥലം എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത് ഇപ്പോ ഇതിന് പറയുന്ന പേരെന്താണ് ഹോള് എന്ന് പറയുന്നു ഇത്രയും പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം സംസ്കൃതത്തിൽ മഹാകക്ഷം എന്ന് പറയും സഭാഗൃഹം അപ്പം ഇത് വെറും ഒരു പേരാണ് നേരത്തെ തുറസായി നിന്നിരുന്ന ആ സ്പേസിനെ ഓളുകളുടെ പേര് കൊടുത്ത് അങ്ങനെ ഒരു പേര് കൽപ്പിച്ചു അതാണ് പുറത്തുള്ള സ്ഥലവും അകത്തുള്ള സ്ഥലവും ഇപ്പോൾ ഭിന്നമായത് ഇപ്പോൾ നമ്മൾ വ്യവഹരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നു അകത്തേക്ക് പോ വരുന്നു എന്നൊക്കെ വ്യവഹരിക്കും അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും പക്ഷെ ഈ സ്ഥലത്തെ ഇപ്പോൾ തുറസായ സ്ഥലം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് നമ്മുടെ ബുദ്ധി മാറി ഈ വാളുകളിലാണ് ഇപ്പൊ നമ്മുടെ ബുദ്ധി ഉള്ളത് ഈ വാളാണ് ഈ കെട്ടിയിരിക്കുന്ന വാളാണ് നമ്മുടെ ബുദ്ധിയില് ആകാരമായി നിൽക്കുന്നത് അതുകൊണ്ട് ഇത് തുറസായ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കില്ല ഇത് ഹോളാണ് ഇത് എങ്ങനെ തുറസായ സ്ഥലമായി തുറസായ സ്ഥലം പുറത്തല്ലേ എന്താ സ്വാമിജി പറയുന്നത് എന്ന് ചിന്തിക്കും അപ്പൊ ഇതാണ് വാസ്തവത്തിൽ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു കുടമാണെങ്കിൽ ഒരു മൺകുടമാണെങ്കിൽ ആ മൺകുടത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ് വെളിയിലുള്ള സ്പേസ് ഇത് രണ്ടും അഭിന്നമാണ് ആത്മാഹ്യാകാശവജീവർ ഘടാകാശി ബോധിത എന്ന് കാരികകാരൻ പറയുന്നു കാരികയിൽ അപ്പൊ ഈ രണ്ടും വാസ്തവത്തിൽ ഒന്നാണ് സ്പേസിനെ ഒരിക്കലും പരിച്ഛിന്നമാക്കാൻ പറ്റില്ല സ്പേസ് അച്ഛേദ്യമാണ് അത് അസീമമാണ് അനന്തമാണ് അതിനെ അന്തം കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അതിന് ഈ ഓള് എന്ന ആ ഒരു ഉപാധിയെ എടുത്ത് അങ്ങനെ പറയുന്നു അപ്പൊ ഈ അതുപോലെ ഒരു ഉപാധിയാണ് ഈ ശരീരം ഈ എല്ലിൻ്റെ കൂമ്പാരം എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതിന്റെ അകത്ത് മുഴുവൻ സ്പേസ് ഉണ്ട് സ്പേസ് ഇല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല അപ്പൊ ഞാൻ വർത്തമാനം പറയുന്നത് തന്നെ ആ സ്പേസിൽ കൂടി വായു സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ആ ദേഹത്തിൽ ആ ദേഹം പോയാൽ എങ്ങനെയാണ് മരിക്കുക സ്പേസിന് മരണമുണ്ടോ ആകാശത്തിന് സ്മരണമില്ല അത് അവകാശമാണ് ആകാശമെന്ന് പറയുന്നത് ശൂന്യമായ അതാണ് അതിനൊരിക്കലും മരണമില്ല തദ്വത് അങ്ങനെ തന്നെയാണ് ജീവന്റെ സ്വരൂപം അങ്ങനെ ബ്രഹ്മം ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കെട്ടില്ലാതാകുന്നു എന്ന് മാത്രം അത് മാത്രമാണ് ബ്രഹ്മസമ്പദ്ധ്യത അപ്പോ ഈ വോളുകൾ കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും വോളുകൾ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ സ്പേസ് എങ്ങനെയായിരിക്കും അത് തന്നെയാണ് പിന്നെയോ ഈ സൃഷ്ടി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ മനസൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി കർമാണിച്ച് മനസൃജേമായ തീവസ് സംസ്കൃതി ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാതെ വരുമ്പോ അതിന്റെ അജ്ഞാനം മനസ്സിലാക്കായ്മ എന്ന് പറയുന്നതാണ് അജ്ഞാനമാണല്ലോ അറിവില്ലായ്മ അറിവില്ലായ്മ കൊണ്ട് ഈ ദേഹം ഞാനാണ് ഇതാണ് എന്റെ സ്വരൂപം എന്ന് കരുതുമ്പോൾ അല്ലയോ രാജൻ അങ്ങനെ നീ കരുതിയാൽ നിനക്ക് മരണമുണ്ട് അങ്ങനെ നീ കരുതിയാൽ തക്ഷകൻ നിന്നെ ദംശിക്കും അങ്ങനെ നീ കരുതിയാൽ ഈ മനുഷ്യദേഹം ഈ മനുഷ്യനായിട്ട് തന്നെ നീ തുടരും അതല്ല ഇതൊക്കെ അജ്ഞാനം കൊണ്ട് മനസ്സിനാൽ സൃഷ്ടമായതാണ് ദേഹഗുണങ്ങളെ തൻ്റെ ഗുണങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചു പോയതാണ് എന്ന് മനനം ചെയ്താൽ ഈ സംസാരത്തിൽ നിന്ന് മുക്തമാകും മായ അങ്ങനെയുള്ള സംസാരത്തിൻ്റെ അജ്ഞാനത്തിൽ നിൽക്കുന്ന സംസാരിയായ മനസ്സ് സ്വയം സ്വരൂപത്തെക്കുറിച്ച് അറിയാതെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആയി ആയിപ്പോകുകയാണ് അതാണ് വാസ്തവത്തിൽ സംസാരം സ്നേഹാധിഷ്ഠാനവർഗോ യീപീപേ രജസമോ വൃത്തിയാധ വിനശ്യതി എന്താ സംഭവിക്കുന്നത് ഒരു വിളക്ക് കത്തിക്കാൻ എണ്ണ വേണം വിളക്ക് വേണം വെങ്കലത്തിലോ വെള്ളിയിലോ ഒക്കെ ഉണ്ടായ വിളക്കുകൾ വേണം അതില് തിരി വേണം അപ്പോൾ തിരിയും എണ്ണയും വിളക്കും ഇതെല്ലാം ചേർന്ന് ദീപമായിട്ട് കത്തുന്നു പല സാധനങ്ങൾ ചേർന്നിട്ട് ദീപമായിട്ട് കത്തുന്നു അതുപോലെ ഈ ശരീരത്തില് ഈ ശരീരം എന്ന അധിഷ്ഠാനം വിളക്ക് പോലെ അതിലെ പ്രാണൻ എണ്ണ പോലെ അതില് ആ മനസ്സിൻ്റെ ലിംഗശരീരം എന്ന് പറയുന്ന ഭാവം ഇതെല്ലാം ചേർന്ന് ഒരു ജീവാത്മാവായിട്ട് നാം മനുഷ്യനായിട്ട് നാം അനുഭവിക്കുന്നു ഇതെല്ലാം മാറിപ്പോയാൽ ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലാണ്ടായാൽ ഇത് വിഘടിച്ചില്ലാണ്ടാകും അപ്പൊ എന്താണ് മരണം എന്ന് ചോദിച്ചാൽ ഒറ്റ ശബ്ദത്തിൽ ഉത്തരം പറയാവുന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെയും സൂക്ഷ്മ സ്ഥൂല ശരീരത്തിൻ്റെയും വിച്ഛേദം ഇതിനെയാണ് മരണമെന്ന് പറയുന്നത് വേറൊന്നുമില്ല അത് രജസം സത്വവും തമസും ആകുന്ന പ്രകൃതിയുടെ ഗുണങ്ങൾ കൊണ്ട് പല രീതിയിൽ പല രൂപങ്ങളിൽ കാണപ്പെടുന്നു ഈ മൂന്ന് ഗുണങ്ങളാണ് വൈവിധ്യത്തിന് കാരണമായിട്ട് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് വിസ്തരിച്ച് നിങ്ങൾ പലവട്ടം കേട്ടിട്ടുണ്ട് ോ ധ്രുവോനന്ദോപമത അപ്പൊ ഇതിൻ്റെ ഉള്ളില് ഈ ഒരു സംഘാതത്തിന്റെ ഉള്ളില് ഈ പലതും ചേർത്ത് ഉണ്ടാക്കിയ ഈ ഒരു സമൂഹത്തിൻ്റെ ഉള്ളില് ആത്മാവ് സ്വയം ജ്യോതിയായിട്ട് വ്യക്തത്തിനും അവ്യക്തത്തിനും കാണപ്പെടുന്നതിനും കാണപ്പെടാത്തതിനും ഒക്കെ അപ്പുറത്തായിട്ട് ആ പരമ ആകാശമായിട്ട് നിലകൊള്ളുന്നു ഒരിക്കലും ഒരു പരിച്ഛേദത്തിലും വരാത്ത ആകാശമായിട്ട് നിലകൊള്ളുന്നു അങ്ങനെ ചിന്തിച്ചാൽ ഹേ രാജൻ അങ്ങനെ നീ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിനക്ക് മരണമുണ്ടാകുക ഏവമാത്മാനമാത്മസ്ഥ മൃഷപ്രഭോ ബുദ്ധ്യാനുമാന ഗർഭിണിയ വാസുദേവാനു ഒരു ശ്ലോകത്തിലെല്ലാം ചേർത്ത് പറയുകയാണ് ഈ പറഞ്ഞ വിധത്തില് ആത്മാവിനെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതമായിട്ട് നീ മനസ്സിലാക്കിയാൽ അങ്ങനെ വിചാരം ചെയ്യൂ അങ്ങനെ വിമർശനം ചെയ്യൂ വിചാരം ചെയ്യൂ യുക്തിയുക്തം വിചാരം ചെയ്യുന്നതിനെയാണ് വിമർശനം എന്ന് പറയുക നമ്മുടെ മലയാളത്തിൽ പലപ്പോഴും വിമർശനം എന്ന് പറയുമ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുക എന്നാ പറയുക ക്രിറ്റിസൈസ് ചെയ്യുക അപ്പൊ ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നവര് എപ്പോഴും യുക്തികൾ കണ്ടുപിടിക്കും എന്തെങ്കിലും യുക്തികൾ ഇല്ലാണ്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പം സംസ്കൃതത്തിലെ പദത്തെ ഒന്ന് മാറ്റി മലയാളത്തിലേക്ക് മാറ്റി പറയുന്നതാണ് അങ്ങനെ അർത്ഥം നിശ്ചയിച്ചു പക്ഷെ സംസ്കൃതത്തിൽ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം വിമർശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ യുക്തിയുക്തം ചിന്തിക്കുക എന്നർത്ഥം അപ്പോൾ യുക്തിയുക്തം ഈ രീതിയിൽ ആത്മാവ് ആത്മാവിന്റെ സ്വരൂപം എന്താണ് അതിന് അതെങ്ങനെയാണ് ആത്മാവ് എങ്ങനെയാണ് ഈ ശരീരസ്ഥമായിരിക്കുന്നത് എന്നൊക്കെ ഹേ പ്രഭോ ഹേ രാജൻ ചിന്തിക്കുക ബുദ്ധി അനുമാനഗർഭിണിയ എങ്ങനെയാ ചിന്തിക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കൂ അനുമാനം യുക്തികൾ ഉപയോഗിക്കൂ കാരണം ബുദ്ധി ഉപയോഗിക്കാൻ യുക്തികൾ വേണം വേദാന്തത്തിലെ ഇത്തരം കാര്യങ്ങൾ ചിന്തനം ചെയ്യാൻ യുക്തികളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ഏത് രീതിയിൽ ചിന്തിച്ചാലും യുക്തി കൊണ്ടും സ്ഥാപിക്കാൻ കഴിയുമെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് വേദാന്തത്തിലെ ബ്രഹ്മസൂത്രം പോലെയുള്ള മഹദ്ഗ്രന്ഥങ്ങളിലാണ് അപ്പൊ യുക്തി കൊണ്ടും നമുക്ക് മനസ്സിലാക്കാം കാരണം യുക്തി അനുഭവത്തിന് നിരക്കുന്നതാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ വെള്ളത്തിൽ സ്പർശിച്ചാൽ തണുപ്പാണ് അനുഭവപ്പെടുന്നത് അഗ്നിയെ സ്പർശിച്ചാൽ ചൂടാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യമാണത് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം അപ്പൊ അങ്ങനെ ചിന്തിച്ച് വാസുദേവാനു ചിന്തയ വാസുദേവ സർവമിതി ആ പരമാത്മാവ് തന്നെയാണ് ആത്മസ്വരൂപനായിട്ടുള്ള ആത്മാവ് തന്നെയാണ് വാസുദേവനായിട്ടുള്ളത് ഇതുവരെ വർണ്ണിച്ചപ്പെട്ട വാസ് വർണ്ണിക്കപ്പെട്ട വാസുദേവന്റെ കഥകളൊക്കെ ഈ സ്വരൂപത്തെ വർണ്ണിക്കുന്നതാണ് ചോദി വിപ്രവാ ന്നക്ഷകൃത്ോപക്ഷ മൃത്യൂ മൃത്യു ആത്മാരാണ് എന്ന് ചോദിച്ചാൽ മൃത്യൂ മൃത്യുമീശ്വരം എല്ലാ മൃത്യുക്കളുടെയും മൃത്യുവാണ് മൃത്യുവിനെ മൃത്യു വരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക മൃത്യുവിനെ മൃത്യു വരിച്ചാൽ ജീവിക്കും കാരണം മൃത്യുവിൻ്റെ മൃത്യു വന്നാൽ പിന്നെ എന്താ സംഭവിക്ക ജീവിച്ചിരിക്കുന്ന ആ വസ്തുവിന്റെ മൃത്യു വന്നാൽ അത് നശിക്കും നാശത്തിന്റെ നാശം സംഭവിച്ചാൽ അതാണ് യുക്തി പക്ഷെ നാശത്തിൻ്റെ നാശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്താണ് ഈ നാശത്തിൻ്റെ നാശം ദ ആപ്സെൻസ് ഓഫ് ആപ്സെൻസ് ആബ്സെൻസിനെ ഇല്ലായ്മയെ നാം അറിയുന്നത് ഒരു വസ്തുവിനെ ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ പുഷ്പമില്ല ഇവിടെ പുഷ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇല്ലായ്മ കാണുന്നുണ്ട് ഉണ്ടല്ലോ പുഷ്പത്തിന്റെ ഇല്ലായ്മയെ കാണുന്നില്ലേ ഉണ്ട് പക്ഷെ എങ്ങനെയാ കാണുന്നത് ഇല്ലാത്തതിനെ എങ്ങനെയാ കാണുന്നത് പുഷ്പമില്ല എന്ന് പ്രാമാണികമായ അനുഭവം കൊണ്ട് എങ്ങനെയാ പറയുന്നത് എങ്ങനെയാ പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തില് ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു പുഷ്പം ആ പുഷ്പം എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആ പുഷ്പം അവിടെ പ്രകടമാകുന്നു അത് ഇവിടെ ഇല്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും അവരുടെ ഇഷ്ടപുഷ്പങ്ങളെ ആയിരിക്കും ഓർക്കുക റോസാ പൂവോ താമരപ്പൂവോ അത് ഏതാണ് ഇഷ്ടമുള്ളത് അതാ ഓർക്കുക അപ്പൊ ഇല്ലായ്മയുടെ ആപ്സൻസിന്റെ ആപ്സൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആബ്സെൻസിന് നമ്മൾ അറിയുന്നത് ഒരു വസ്തുവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അസ്തിത്വം കൊണ്ടാണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പുഷ്പം ഇവിടെ ഇല്ല എന്ന് ഞാൻ പറയുന്നു അത്ര തന്നെ അത്ര മാത്രമേ നമുക്ക് ആബ്സെൻസിനെ പറയാൻ പറ്റൂ പക്ഷേ മൃത്യുവിൻ്റെ മൃത്യു എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദി ഹേതവേ സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആത്മാവിനെയാണ് ഒരിക്കലും നാശമില്ല നാശത്തെ അത് മറികടന്നു നാശമില്ല എന്ന് പറയാം മറികടന്നു എന്ന് പറയുന്ന ശബ്ദവും ശരിക്കും ശരിയല്ല കാരണം മറികടന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടാണല്ലോ മറികടക്കുക നാശമേ ഇല്ല മൃത്യുനാ മൃത്യുമീശ്വരം എത്ര സുന്ദര ശബ്ദമാണ് നോക്കുക സരളമായ ശബ്ദമാണ് ദ ഡെത്ത് ഓഫ് ദി ഡെത്ത് ആബ്സെൻസ് ഓഫ് ദ ആപ്സെൻസ് എന്ന് പറയുന്ന ആ ഒരു അങ്ങനെയുള്ള തത്വമാണത് എല്ലാ മരണങ്ങൾക്കും അതീതമായിട്ടുള്ള തത്വം അങ്ങനെയുള്ള ആ തത്വത്തെയാണ് ഇവിടെ സ്വരൂപമായിട്ട് അറിയേണ്ടത് അങ്ങനെ അറിഞ്ഞാൽ പരീക്ഷത്തിനോട് ചോദിക്കുകയാണ് അങ്ങനെ അറിഞ്ഞാൽ നിന്നെ എങ്ങനെയാണ് തക്ഷകൻ ദംശിക്കുക ദംശിക്കാൻ കഴിയുമോ തക്ഷകൻ മൃത്യുവായിട്ട് വന്ന് ദംശിക്കാൻ പോകുന്നു കാരണം ദംശിച്ച് കൊല്ലുമെന്ന് വിചാരിക്കുന്നു അത് ആരെയാ കൊല്ലുന്നത് തക്ഷകന് മൃത്യുവിന്റെ മൃത്യുവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചോദിതോ വിപ്രവാക്യേന ബ്രാഹ്മണ ശാപം കൊണ്ട് തക്ഷകൻ ദംശിച്ച് നീ ഹനിക്കപ്പെടുമെന്ന് പറയുന്നത് ഇവിടെ സാർത്ഥകമാകില്ല നിന്റെ സ്വരൂപത്തെ തക്ഷകന് ഹനിക്കാൻ കഴിയില്ല മൃത്യുവോപക്ഷന്തി ഒരു തക്ഷകനല്ല ഒരായിരം തക്ഷകൻ വന്നാലും ഈ മൃത്യുവിന്റെ മൃത്യുവായിട്ടുള്ള നിന്റെ സ്വരൂപത്തെ എപ്പോഴും നിലനിൽക്കുന്ന സച്ചിദാനന്ദമായിട്ടുള്ള നിന്റെ സ്വരൂപത്തെ സത്തയായിട്ടുള്ള നിന്റെ സ്വരൂപത്തെ ആത്മാവായിട്ടുള്ള നിന്റെ സ്വരൂപത്തെ ദംശിക്കാൻ കഴിയില്ല അത് ആകാശത്തെ വാളുകൊണ്ട് വെട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ ആകാശത്തെ സർപ്പം ദംശിച്ച് നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെയോ ഒക്കെ വെറും തുച്ഛമാണ് ഒരു അർത്ഥമില്ലാത്ത വാക്കാണ് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമേക്ഷണാത്മാനം ആത്മന്യാഥായ നിഷ്കലേ ഇനി അവസാനമായിട്ട് എങ്ങനെയാണ് ആത്മാവിനെ ധ്യാനിക്കേണ്ടത് എന്ന് പറയുകയാണ് ഇത് ഉപനിഷത്തുക്കളിലൊക്കെ ക്രമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ധ്യാനത്തിന്റെ സൂചനയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അഹം ബ്രഹ്മ പരം ധാമ ഞാൻ തന്നെയാണ് സർവാധിഷ്ഠാനമായ ആ പരബ്രഹ്മം എല്ലാത്തിലും വ്യാപ്തമായ എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ള പരബ്രഹ്മം അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ പരമ ആശ്രയം എന്നർത്ഥം അഹം ബ്രഹ്മ പരം ധാമ അഹം ബ്രഹ്മാസ്മി എന്ന് യജുർവേദം പറയുന്ന മഹാവാക്യമാണ് ഇവിടെ ഉച്ചരിക്കുന്നത് ഞാൻ തന്നെയാണ് ബ്രഹ്മം നീ തന്നെയാണ് ബ്രഹ്മം തത്വമസി സത്യം പരം ധീമഹി ആ പരമസത്യത്തെ ധ്യാനിക്കൂ ഇതാണ് ഇതുവരെ ചെയ്ത ഉപദേശത്തിൻ്റെ പരമമായ പ്രയോജനം എങ്ങനെയാണ് അത് സർവത്തിനും ആധാരമായിരിക്കുന്നത് എന്ന് ധ്യാനിക്കൂ അപ്പോ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോ അതിനർത്ഥം എന്താണ് ബ്രഹ്മവും ഞാനാണ് ബ്രഹ്മം ഞാനാണ് ഞാൻ ബ്രഹ്മമാണ് അവിടെ പരസ്പര ഭേദമില്ല അത്യന്ത അഭേദമാണുള്ളത് ബ്രഹ്മം മരിക്കുമോ ഈശ്വരൻ മരിക്കുമെന്ന് ഈശ്വര വിശ്വാസികളായ ഈശ്വര സങ്കല്പത്തെ അംഗീകരിക്കുന്ന ആരും ചിന്തിക്കുന്നില്ല ഒരു മതങ്ങളും പറയുന്നില്ല ഈശ്വരൻ മരിക്കും എന്ന് അപ്പൊ ആ മരണമില്ലാത്ത ഈശ്വരൻ തന്നെയാണ് എൻ്റെ സ്വരൂപമെങ്കിൽ ഞാൻ എങ്ങനെയാ മരിക്കാം ഈശ്വരനിൽ നിന്ന് നാം ഭിന്നമായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ ഈ ശരീര ബന്ധമല്ലാതെ മറ്റൊന്നും ഈശ്വരനിൽ നിന്ന് നമ്മെ ഭിന്നമാക്കാൻ ഇല്ല ആ ശരീരബന്ധത്തിലും മനസ്സും പ്രാണനും ഒക്കെ ചേർത്ത് കൊണ്ട് നാം വെറുതെ നമ്മുടെ സ്വരൂപം എന്തോ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുമല്ലോ വെളിയിലുള്ള വസ്തുക്കളൊക്കെ ചേർത്ത് പറയുന്നു ഞാൻ ഇതാണ് ഞാൻ അതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഈ അഭിമാനമാണ് മൃത്യുവിന് കാരണം ഈ അഭിമാനം ഭഗവത ശ്രവണം കൊണ്ട് വേദാന്ത ശ്രവണം കൊണ്ട് ഭഗവത് ചിന്തനം കൊണ്ട് തീർന്നു കിട്ടിയാൽ നമ്മൾ ഓരോരുത്തരും മുക്തരാണ് അഭയപദത്തെ പ്രാപിച്ചവരാണ് അതുകൊണ്ട് ബ്രഹ്മം എവിടെ എന്ന് ചോദിച്ചാൽ മുകളിലേക്ക് കൈ കാണിക്കാൻ പാടില്ല അത് നിർത്തണം ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ആൾ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം എന്നാണല്ലേ പറയാ ഇപ്പൊ ഈശ്വരനെ നമ്മൾ വളരെ ദൂരാക്കിയാണ് വച്ചിരിക്കുന്നത് ഭഗവാൻ പറയുന്നത് ഹൃദ്ദേശ്യ അർജുന തിഷ്ഠതി ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി ഭഗവാൻ പറയുന്നത് ഞാൻ എല്ലാ ജീവികളുടെയും എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ നിവസിക്കുന്നു അതിൻ്റെ അധിഷ്ഠാനമായിട്ട് അതിൻ്റെ ആശ്രയമായിട്ട് അതിൻ്റെ സ്വരൂപമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നാം എന്താ ചിന്തിക്കുക ഈശ്വരൻ പുറത്തിരിക്കട്ടെ അല്ലെങ്കിൽ ഈശ്വരൻ അമ്പലത്തിൽ ഇരിക്കട്ടെ രാവിലെയും വൈകുന്നേരവും നമ്മൾ പോയിട്ട് അവിടെ ദർശിച്ചു കൊള്ളാം ഈശ്വരനെ തൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല എപ്പോഴാണോ നമുക്ക് ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച് ധ്യാനിക്കാൻ കഴിയുന്നത് പൂജിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സാധകരായിട്ട് തീരുന്നത് അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ധ്യാനം വരുന്നത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭയമില്ല ശോകമില്ല തരതി ശോകമാത്മവിധ് ഇത്രയും മാത്രമാണ് വേദാന്തം പറയുന്നത് വേദാന്തം വെളിയിൽ നിന്ന് ഒന്നും കൊണ്ടുവരുന്നില്ല എന്താണോ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അതിനെ ഒന്ന് അഴിച്ച് പിരിച്ച് വിസ്തരിച്ച് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരുന്നു ഇതിങ്ങനെയൊക്കെയാണ് ശരീരം എന്താണ് എന്ന് മെഡിക്കൽ സയൻസ് അനാട്ടമി ഫിസിയോളജിയൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ശരീരം എന്താണെന്ന് പക്ഷെ ഒരു രഹസ്യമുള്ളത് ഈ അനാട്ടമി ഫിസിയോളജിയൊക്കെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഡോക്ടർമാർക്കും ശരീരാഭിമാനം ഇല്ലാതാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആശ്ചര്യം അവിടെയാണ് അജ്ഞാനം കാരണമായിരിക്കുന്നത് അപ്പൊ ശരീരം എന്താണ് എന്ന് അറിഞ്ഞതിനോടൊപ്പം തന്നെ തൻ്റെ സ്വരൂപം എന്താണെന്ന് കൂടി അറിയണം ആത്മാവിന്റെ സ്വരൂപം എന്താണെന്ന് കൂടി അറിയണം അപ്പോഴാണ് ശരീരവും ആത്മാവുമായിട്ടുള്ള പൃഥത്ഭാവം വേർതിരിച്ചുള്ള അറിവുണ്ടാകുക ആത്മാനാത്മവിവേകമുണ്ടാകുക അപ്പോഴാണ് അജ്ഞാനം ഇല്ലാണ്ടാകുക അപ്പൊ അങ്ങനെയുള്ള ആ ആത്മാനാത്മ വിവേകം കൊണ്ട് ബ്രഹ്മാഹം പരമം പദം എന്ന ഇത് തന്നെയാണ് പരമം പദം ഇത് കഴിഞ്ഞൊന്നും പ്രാപിക്കാനില്ല ഇത് പ്രാപിച്ചു കഴിയുമ്പോ ആ ബ്രഹ്മനിഷ്ഠയില് പരമാത്മപ്രാപ്തിയിൽ സ്വരൂപത്തിൽ ഒന്നായിത്തീരും അവിടെ അതിന് മുകളിലേക്ക് അതിനപ്പുറത്തേക്ക് ഇനിയും വീണ്ടും ചെയ്യണം വീണ്ടും പ്രാപിക്കണം എന്നൊരാഗ്രഹം ഒരിക്കലും ഉണ്ടാകില്ല അപ്പം അങ്ങനെയുള്ള ആ പരമപഥത്തെ നീ പ്രാപിക്കും അതാണ് നിന്റെ സ്വരൂപം ഇപ്പൊ ഇത്രയും ഭാഗവതം നമ്മൾ കേട്ട് ഇത്രയും ഉപദേശങ്ങൾ നമുക്ക് കേട്ട് ഇത്രയൊരു ചെറിയ കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ പറ്റുമോ ഇല്ലേ വേദാന്തം പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ആണോ ഉറപ്പാണോ എല്ലാവർക്കും ഉറപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം കുറച്ച് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ഉറപ്പാണോ ഈ ഒരു ഉറപ്പിലേക്ക് പരീക്ഷത്തിനെത്തിക്കുകയാണ് ശുഗബ്രഹ്മഷി ഇവിടെ വരെ ചെയ്ത ആ ആയാസം ഈ ഉറപ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി പരീക്ഷത്ത് മരണത്തെ ഓർത്ത് ദുഃഖിക്കില്ല മരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ശരീരത്തിന് സംഭവിക്കേണ്ടത് അത് ഏത് നിമിത്തം കൊണ്ട് സംഭവിച്ചാലും സമാധിയിൽ ഇരുന്നു കൊണ്ട് ശരീരം തജിച്ചാലും അല്ല പരീക്ഷത്തിന് സംഭവിക്കുന്നത് പോലെ തക്ഷകൻ ദംസിച്ച് ശരീരം ത്യജിക്കേണ്ടി വന്നാലും ശരീരത്യാഗം എങ്ങനെയായാലും അതിന് വ്യത്യാസമൊന്നുമില്ല ദശന്തം തക്ഷകം പാതം വിഷാനനേദ്രസി ശരീരം വിശ്വം ച ചിഥകാത്മന ആ ബ്രഹ്മഭാവം എങ്ങനെയാണ് അനുഭവിക്കുന്നത് ജീവൻ മുക്തിയെ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തക്ഷകൻ വന്ന് ഈ നിന്റെ ശരീരത്തെ ദംശിക്കും ദശംതം തക്ഷകം പാത ആ തക്ഷകന്റെ വിഷാസക്തമായ മുഖങ്ങൾ കൊണ്ട് ആനനങ്ങൾ കൊണ്ട് നിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ലേലിഹ്യതേ നക്കും നക്കി നക്കി കൊത്തും പക്ഷെ എന്താ സംഭവിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ന ദ്രക്ഷ്യസി ഇതൊന്നും നീ അറിയില്ല ഇതൊന്നും നീ കാണില്ല ഇതൊക്കെ നിനക്ക് സംഭവിക്കുന്നതായിട്ട് നീ അറിയില്ല നീ സമാധിസ്ഥനാകും കാരണം എന്താണ് ഇപ്പോ തക്ഷകന്റെ ദംശനത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ ശല്യക്രിയകളൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാം സഡേഷൻ ഇല്ലാതെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുമോ എന്ന് പരീക്ഷിച്ച് നോക്കാം ചെറിയ ചെറിയ വേദനയൊക്കെ ഉണ്ടാക്കും പരീക്ഷിക്കാം കാരണം ഇപ്പോൾ അങ്ങനൊരു സന്ദർഭം ഉണ്ടായാലേ വരുവുള്ളൂ എന്നില്ല നമുക്ക് വേദനകൾ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് കാല് തട്ടി മുറിയുമ്പോൾ ഉള്ള വേദന ചിലപ്പോഴൊക്കെ പച്ചക്കറിയൊക്കെ കട്ട് കൈ മുറിഞ്ഞുണ്ടാകുന്ന വേദന ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകും അങ്ങനെ വേദന ഉണ്ടാകുമ്പോൾ ശുഖബ്രഹ്മർഷി പറഞ്ഞ ഈ വാക്യം ഓർക്കുക എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലായെങ്കിൽ ആത്മാത്മ വിവേകത്തിന്റെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായെങ്കിൽ ഈ വേദന ശരീരത്തിനുള്ളതാണ് വേദന ഇല്ല എന്ന് കരുതണ്ട വേദന ഉണ്ട് പക്ഷെ ഇത് വേദന എന്റേതല്ല ഞാൻ ഈ വേദനയെ അറിയുന്ന ദ്രഷ്ടാവാണ് ഞാൻ ഈ വേദനയെ കാണുന്നവനാണ് കാണുന്നതും കാണപ്പെടുന്നതും രണ്ടാണ് അത് ഉറപ്പാണല്ലോ കാണുന്നതും കാണപ്പെടുന്നതും ഒരിക്കലും രൺ ഒന്നാകില്ല സബ്ജക്റ്റും ഒബ്ജക്റ്റും രണ്ടാണ് അപ്പൊ ഞാൻ വേദന അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വേദനയല്ല എന്നിൽ വേദനയില്ല ഞാൻ വേദനയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് അതാണ് സാക്ഷിഭാവം അപ്പൊ അങ്ങനെ അഭ്യസിച്ചു നോക്കുക ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ വേറെ മനസ്സിലുണ്ടാകുന്ന വേദനകൾ വേറെ പലപ്പോഴും ഇത് പറയുമ്പോൾ പറയാറുണ്ട് ശരീരത്തിലെ വേദന എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാം പക്ഷെ മനസ്സിലുണ്ടാകുന്ന വേദന എങ്ങനെയാ സഹിക്കുക അത് അസഹ്യമാണ് അതിന് കുറച്ചുകൂടി ഗഹനമായിട്ട് ധ്യാനം ചെയ്യണം മനസ്സിൽ നിന്ന് എങ്ങനെയാണോ ഭിന്നമായിരിക്കുന്നത് അന്നമയകോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയകോശം ഈ കോശങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ഉടുപ്പാണ് മനസ്സിൽ നിന്നും ഭിന്നമാണ് ശരീരത്തിൽ നിന്നും ഭിന്നമാണ് പ്രാണനിൽ നിന്നും ഭിന്നമാണ് എന്ന് ചിന്തിക്കുക ഈ അഭേദ ചിന്തനം നാം അഭ്യസിച്ചാൽ മെല്ലെ മെല്ലെ നമുക്ക് മുഴുവൻ ചരാചരങ്ങളിലും അത് കാണാൻ കഴിയും ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ ബാഹ്യമായ രൂപമോ ഭാവമോ അല്ല നാം കാണുക അയാളുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ആത്മസ്വരൂപത്തെ നമ്മുടെ സ്വരൂപത്തിൽ നിന്നും അഭിന്നമായിട്ടുള്ള ആത്മസ്വരൂപത്തെ തന്നെ ർശിക്കാനിടവരും അതിനെയാണ് വേദാന്തത്തില് സർവാത്മഭാവം എന്ന് പറയുന്നത് വാസുദേവ സർവമിതി സമഹാത്മാർലഭ ഇത് വാസുദേവമയമാണ് ബ്രഹ്മമയമാണ് ആത്മേവേദും സർവം ബ്രഹ്മവേതകും സർവം ഇതകും സർവമയതയമാത്മാ എന്നുപനിഷത്തുകൾ പറയുന്ന ആ അനുഭവം ഇതാണ് ജീവൻ മുക്തന്റെ യഥാർത്ഥമായ സ്ഥിതപ്രജ്ഞന്റെ യഥാർത്ഥമായ അനുഭവം അവിടെ പറയുന്നത് വിശ്വം ചത്മന നീ ശരീരത്തെ ശരീരത്തിൽ ശരീരത്തിന്ന് ഭിന്നമാകുമെന്ന് മാത്രമല്ല ഇതെല്ലാം ഒന്നാണ് എന്ന് കാണും ഈ വിശ്വം മുഴുവൻ എന്റെ സ്വരൂപമാണ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തക്ഷകനും തക്ഷകന്റെ വിഷവും തക്ഷകന്റെ ദംശവും ഇതെല്ലാം എൻ്റെ ശരീരവും ഞാനും എല്ലാം ഒന്നാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ആ ഗീതയിലെ നാലാമത്തെ ശ്ലോകം ഈ ഒരു ഭാവത്തെയാണ് വർണ്ണിക്കുന്നത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഈ ഭാവത്തെ ഒന്ന് ഓർക്കാനാണ് ഈ ശ്ലോകം പറയുന്നത് അവിടെ എല്ലാം ബ്രഹ്മമാണ് അപ്പോ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഭാവന ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന വസ്തുക്കളൊക്കെ അങ്ങനെ ചിന്തിക്കാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ള വസ്തുക്കളൊക്കെ ബ്രഹ്മമാണ് അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് ഭഗവാന്റെ രൂപമാണ് ചിന്തിക്കാം പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ ശത്രു ശത്രുഭാവനയുള്ള അതൊക്കെ ആത്മാവാണെന്ന് ചിന്തിക്കുക വളരെ കഷ്ടമാണ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഭഗവാനെ ഭഗവാന്റെ സ്വരൂപത്തെ അംഗീകരിക്കാൻ തുടങ്ങുന്നത് അല്ലാതെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ടു ഭഗവാന്റെ കഥകൾ മനസ്സിലാക്കി അതുകൊണ്ട് സ്വ സ്വയം ഒരു ആനന്ദമുണ്ടായി സസംഗ ഹാളിൽ ഇരിക്കുമ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് തോന്നി ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ ഇവിടെ ഇരുന്നുണ്ടായ ഉണ്ടായ രാഗദ്വേഷങ്ങളുടെ ഒരു റിഫ്ലക്ഷനും അവിടെ കാണാൻ പറ്റും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് പാടില്ല അപ്പൊ തക്ഷകനോട് തക്ഷകനോട് പരീക്ഷത്തിനുണ്ടാകേണ്ട ഭാവമാണ് ഇവിടെ വർണ്ണിക്കേണ്ടത് അതാണ് ശുഖബ്രഹ്മർഷി ഇവിടെ വർണ്ണിക്കുന്നത് അവിടെ തക്ഷകനും നീയും ഞാനും എല്ലാം ഈ വിശ്വവുമെല്ലാം ഒന്നു തന്നെയാണ് ഏതത്തെ കഥിതം താത യഥാത്മാ പൃഷ്ട്രാത്മനശേഷാം ഇതുവരെ ആത്മസ്വരൂപത്തെ കുറിച്ച് നീ ചോദിച്ചതുപോലെയൊക്കെ ആ ചോദിച്ചതിന് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഞാൻ വർണ്ണിച്ചു കഥിതം താത താത എന്നുള്ള പ്രയോഗം എന്നുള്ള സംബോധന വളരെ വിശേഷമുള്ളതാണ് താത ശബ്ദം താതശബ്ദത്തിന് അച്ഛനെന്നും പുത്രനെന്നും പ്രിയശിഷ്യനെന്നും ഒക്കെ അർത്ഥമുണ്ട് ഏറ്റവും പ്രിയമായിട്ട് ഉള്ള ഒരു വ്യക്തിയെ അങ്ങനെയുള്ളൊരു പ്രിയമായിരിക്കുന്നൊരവസ്ഥയിൽ സംബോധന ചെയ്യുന്നതാണ് താത എന്ന് ഇപ്പം ഇവിടെ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ താത എന്ന് സംബോധനം ചെയ്യുന്നു നീ എനിക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നു എന്തുകൊണ്ട് ഏറ്റവും പ്രിയമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ വർണ്ണിച്ചതാണ് അതിന് കാരണം ഞാൻ നേരത്തെ ഉപോദ്ഘാതത്തിലെ തുടക്കത്തിൽ പറഞ്ഞത് ഉപനിഷത് സാരങ്ങളെ അതിശയോക്തിയിലൂടെയും ഉപമയിലൂടെയും രൂപകത്തിലൂടെയും വർണ്ണിച്ച് മനസ്സിലാക്കി തരുന്നതാണ് പുരാണങ്ങൾ അതിൽ പ്രധാനമായ ഭാഗവത പുരാണം അപ്പോൾ ആ തത്വം ഉപനിഷത്തിൽ പറഞ്ഞ തത്വം എന്താണ് ഏറ്റവും നമുക്ക് പ്രിയമായിട്ടുള്ളത് എന്താണ് ഏറ്റവും അധികം നാം സ്നേഹിക്കുന്നത് എന്തിനെയാണ് എന്തിനെയാണ് സ്നേഹിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ സത്രം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുക ഏതിനെയൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ലിസ്റ്റ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ലിസ്റ്റിൽ വന്ന വിഷയങ്ങള് അതെല്ലാം എപ്പോഴും പ്രിയമായിരിക്കുമോ എന്നുകൂടി ചിന്തിക്കുക അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും പ്രിയമായിരിക്കുന്ന എല്ലാവസ്ഥകളിലും പ്രിയമായിരിക്കുന്ന ഒന്നും ബാക്കി ഉണ്ടാവില്ല കാരണം ഏറ്റവും പ്രിയമായ നമ്മുടെ പുത്രനോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവോ ഭർത്താവിനും ഭാര്യയോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ ആരെങ്കിലുമോ വിഷയങ്ങളിൽ ഭൗതിക വിഷയങ്ങളിൽ അങ്ങനെയായിരിക്കും പിന്നെ ചിലപ്പോൾ ഭഗവാനും ലിസ്റ്റിൽ വന്നു എന്ന് വരാം അങ്ങനെ ഭഗവാൻ വന്നാലും അവിടെ ഭഗവാൻ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അതൊക്കെ വിധിച്ചു തരികയാണെങ്കിൽ ഭഗവാൻ നമുക്ക് ഇഷ്ടമാണ് ഭഗവാനെ എല്ലാം തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഇനി ഒന്നും തരാത്തൊരു ഭഗവാൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടോ ഇല്ല ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന അമ്പലങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അത് വ്യക്തമാണ് എവിടെയാണോ ഏറ്റവും കൂടുതൽ കാര്യസിദ്ധി ഉണ്ടാകുന്നത് ഇഷ്ടസിദ്ധി ഉണ്ടാകുന്നത് അവിടേക്കാണ് ജനം പ്രവഹിക്കുക അപ്പൊ അവിടെയാണ് ഉള്ളത് എന്തുകൊണ്ട് ഈ കാര്യം സാധിച്ചു ആ കാര്യം സാധിച്ചു എന്നാ പറയാ അപ്പൊ ആ ഭഗവാനെയും നാം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വാർത്ഥതകൾ ഇഷ്ടങ്ങൾ സാധിച്ചു തരുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിച്ചു തരാത്ത ഒരു ഭഗവാനുണ്ടെങ്കിൽ ആ ഭഗവാനെ നാം ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഭഗവാനും ഭഗവാനെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് വിത്ത് കണ്ടീഷൻ അതുകൊണ്ട് ഭഗവാൻ ഇക്കാര്യം നേരത്തെ അറിയാം കാരണം ഭഗവാന് നമ്മുടെ എല്ലാവരുടെയും സൈക്കോളജി അറിയാലോ ഭഗവാൻ ഒരു കണ്ടീഷൻ വെച്ചു വലിയൊരു കണ്ടീഷനാണ് വെച്ചത് അനന്യാ ചിന്തയന്തോമാനന്യാ ചിന്തയന്തോമാ എന്ന് ഭഗവാൻ പറഞ്ഞു അത് ആണ് അങ്ങനെ അനന്യ ചിന്തയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ യോഗക്ഷേമം വഹാമ്യം അപ്പൊ ആ ലിസ്റ്റിൽ നമ്മൾ ചെന്നെത്താൻ അത്ര എളുപ്പമല്ല അത് വളരെ റയറാണ് അതാണ് ഗ്യാരണ്ടി ഭഗവാൻ തന്നത് ഭഗവാന്റെ ഗ്യാരണ്ടിയിൽ ഒരു കണ്ടീഷനുണ്ട് കാരണം എന്താണ് നമ്മുടെ ഭക്തിയിലും കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ കണ്ടീഷൻ പറയുമായിരുന്നില്ല പക്ഷെ നമ്മൾ കണ്ടീഷനോട് കൂടിയാണ് ഭഗവാനെ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ഭജിക്കുന്നത് അതുകൊണ്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കുമ്പോൾ ഭഗവാനും വിത്ത് കണ്ടീഷൻ ആയതുകൊണ്ട് ആ കണ്ടീഷൻ നടക്കില്ല എന്ന് വന്നാൽ അപ്പം പറയാറില്ല ഇത്രയും കാലം ഞാൻ ഭജിച്ചു എന്നിട്ട് എന്താ ഭഗവാൻ ചെയ്തത് എനിക്ക് ഇങ്ങനെ വരാൻ പാടുണ്ടായിരുന്നോ അതൊരിക്കലും ശരിയാവില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ലിസ്റ്റിലെ ബാക്കിയൊക്കെ ഓരോന്നോരോന്നായി പോയി കഴിയുമ്പോൾ ഒന്ന് ശേഷിക്കും ആരാണ് സ്വയം അപ്പൊ ഉപനിഷത്ത് പറയുന്നത് വെളിയിൽ നിങ്ങൾ ഒന്നും സത്യമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയമായിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ആത്മാവാണ് സ്വയം തന്നെയാണ് ആത്മന ആത്മാവാണ് ഏറ്റവും പ്രിയമായിരിക്കുന്നത് ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു ആത്മനസ്തു കാമായ ണ്യ ഉപരിഷത്തിലെ യാജ്ഞവൽക്കയ ഋഷി മൈത്രേയോട് തൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള തൻ്റെ ഭാര്യയോട് നേരിട്ട് തന്നെ പറയുകയാണ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഭാര്യയോട് പറയായിരുന്നു ഇത്രയും കാലം നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം നീയും ഞാനും വിചാരിച്ചിരുന്നത് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ ബന്ധം ബന്ധമുണ്ടായിരുന്നതാണ് വാസ്തവത്തിലെ അങ്ങനെയല്ല അതാണ് സത്യം നീ നിനക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ എനിക്ക് വേണ്ടി നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു ഫോർമുലയാണ് ഈ ഫോർമുല ശരിക്കും മനസ്സിലായാൽ നമുക്ക് ലോ ലോകത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ആകെ താത്പര്യം എന്താണെന്ന് മനസ്സിലാകും എങ്ങനെയാണ് ഭൗതിക ജീവിതം പോകുന്നതെന്ന് അതിന് നമ്മൾ മലയാള സാധാരണ ഭാഷയിൽ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയും അപ്പം ഇതിലാണ് എല്ലാം നിൽക്കുന്നത് ഇതുവരെ നിനക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ആത്മാവിന്റെ കഥയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് ആത്മകഥയാണ് പറഞ്ഞത് അവിടെ വാസുദേവ ചരിതം വാസുദേവ ചരിതം ഓരോ കഥാരൂപത്തിൽ വാസുദേവ ഭഗവാന്റെ ആകാരൂപത്തിൽ വർണ്ണിച്ചു എന്ന് മാത്രം അതുകൊണ്ട് നീ എനിക്ക് ഏറ്റവും പ്രിയമാണ് നീ എൻ്റെ തന്നെ ആത്മാവായിരിക്കുന്നു നമ്മൾ തമ്മിൽ ആത്മാവെന്ന രീതിയിൽ ഒന്നാണുള്ളത് ആത്മബന്ധം എന്ന് തന്നെ പറയാൻ പറ്റില്ല കാരണം ബന്ധം എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊന്ന് ഉണ്ട് എന്ന് അർത്ഥം വരുന്നു ആത്മാവായിരിക്കുന്നു അതുകൊണ്ടാണ് ഏറ്റവും പ്രിയ ശബ്ദമായിട്ടുള്ള താത ശബ്ദം അവിടെ പ്രയോഗിച്ചത് അങ്ങനെ സർവവ്യാപിയായിട്ടുള്ള ഹരേർ വിശ്വാത്മനശേഷ്ട ആ വിശ്വാത്മാവായിട്ടുള്ള ഭഗവാന്റെ കഥകൾ കഥകളുടെ മാധ്യമത്തിൽ ഈ ആത്മചരിതത്തെ ഞാനിവിടെ നിനക്ക് വേണ്ടി വർണ്ണിച്ചു ഒന്ന് ആലോചിക്കുക നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണോ നമ്മളെക്കുറിച്ച് തന്നെ പ്രഭാഷണം ചെയ്യുകയാണെന്ന് വെക്കുക ഇപ്പോൾ ഒരു ഭാഗവത സപ്താഹം പോലെ ഒരു ആത്മസപ്താഹം ആത്മാവിനെ കുറിച്ച് മാത്രം പറയുന്ന കഥ അതാർക്ക് വേണോ ചെയ്യാം ഇപ്പോൾ ഭാഗവത സപ്താഹം ചെയ്യാൻ ഭാഗവത ആചാര്യൻ വേണം കാരണം സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട കഥകളൊക്കെ വ്യാഖ്യാനിച്ച് കേൾപ്പിക്കണം പക്ഷേ ആത്മസപ്താഹം ചെയ്യാൻ ആചാര്യന്മാരൊന്നും വേണ്ട അത് നമ്മൾ ഓരോരുത്തരും ആചാര്യരാണ് എന്തുകൊണ്ട് ആത്മാവിനെ കുറിച്ച് നാം സ്വയം അറിയുന്നു അപ്പൊ നമ്മൾ ഓരോരുത്തരും ആത്മസപ്താഹം ചെയ്യുന്നവരായി മാറുക അതാണ് ശുഖബ്രഹ്മർഷി ഇവിടെ പറഞ്ഞത് അവസാനം പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണ് ഈ സപ്താഹം നടന്നത് ആത്മസപ്താഹമായിട്ടാണ് ആത്മാവിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത് അവിടെ സാധാരൂപത്തിൽ വിശ്വാത്മാവായിട്ടുള്ള ഹരിയുടെ വർണ്ണന ഉണ്ടായി കാരണം വർണ്ണിക്കുമ്പോ വർണ്ണനയ്ക്ക് ഒരു ഉപാധി വേണം ഒരു ചരിതം വേണം ചരിതം ഉണ്ടെങ്കിലേ വർണ്ണിക്കാൻ പറ്റുള്ളൂ ആ വർണ്ണനയ്ക്ക് ഹരേ വിശ്വാത്മന ചേഷ്ട ഹരിയുടെ വിശ്വാത്മാവായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഹരിയുടെ ചേഷ്ടകളെ ചരിതങ്ങളെ വീണ്ടും വർണ്ണിച്ചു അങ്ങനെ വർണ്ണിച്ചു ഇനി നീ എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എത്ര സ്നേഹമുണ്ടെന്ന് നോക്കാം ഇനി വർണ്ണിക്കാനൊന്നുമില്ല പക്ഷെ എന്നാലും പരീക്ഷത്തിന്റെ തൃപ്തി വചനങ്ങള് സന്തോഷ സന്തോഷവചനങ്ങള് പരീക്ഷത്തിന്റെ മുഖത്ത് നിന്ന് തന്നെ ശുഗബ്രഹ്മർഷി കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ശ്ലോകങ്ങളില് ഉപദേശം ചെയ്തു വേദാന്ത തത്വത്തെ ഭഗവത്ഗീതയിൽ മുഴുവൻ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് അല്ല നൂറ്റി ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങള് അർജുനന്റെയും സഞ്ജയന്റെയും ധൃതരാഷ്ട്രയുടെ ഒക്കെയാണ് അപ്പൊ ഇത്രയും ശ്ലോകങ്ങളിൽ ഉപദേശം ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭഗവത്ഗീത വായിച്ച് അർത്ഥത്തോടു കൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഭഗവാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് അവസാനം അർജുനനോട് ചോദിക്കുന്നു പരന്തപ എന്ന് ചോദിക്കുകയാണ് അതിന് കാരണം എന്താണ് ശ്രോതാവ് തൃപ്തിപ്പെട്ടു എന്ന് വക്താവ് നിശ്ചയിച്ചാൽ പോരാ ശ്രോതാവ് തൃപ്തിപ്പെട്ടു എന്ന് ശ്രോതാവ് തന്നെ പറയണം അങ്ങനെ ഒരു പ്രതിജ്ഞയാണ് അവിടെ ശാസ്ത്രത്തിൽ പറയുന്നത് വക്തുരേവ വക്തരേവ യത് ശ്രോതാന ബുദ്ധ്യത ആൾക്കാർ പറയാറുണ്ടല്ലോ ഞാൻ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പലവട്ടം പല രീതിയിൽ വ്യാഖ്യാനിച്ചു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ എവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ സാധാരണ രീതിയിൽ ശ്രോതാക്കളുടെ ദോഷമായിട്ടാണ് അങ്ങ് പറയുന്നത് പക്ഷെ എന്നാൽ മറ്റൊരു രീതിയിൽ അത് ശാസ്ത്രത്തിൽ പറയുന്നത് ശ്രോതാക്കളുടെ ദോഷമല്ല കാരണം ശ്രോതാക്കള് അറിവില്ലാത്തത് കൊണ്ടാണല്ലോ ശ്രവിക്കാനായിട്ട് മുന്നിൽ ഉപസ്ഥിതരായിരിക്കുന്നത് അപ്പൊ അവരുടെ മനസ്സിന്റെ തലം മനസ്സിലാക്കി വക്താവാണ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടത് അപ്പൊ ശ്രോതാവിന് മനസ്സിലായില്ല എങ്കിൽ അതിൻ്റെ ദോഷം ശ്രോതാക്കൾക്കല്ല പിന്നെയോ വക്തുരേവ തജാഢ്യം ഈ വക്താവ് തന്നെ മണ്ടനാണ് അയാൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ അറിയില്ല ചിലവരൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ കേട്ട് കഴിഞ്ഞ എന്തോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് മനസ്സിലാവും പക്ഷെ എന്താ പറഞ്ഞത് എന്നുള്ളത് ഒരു ഗ്രാഹ്യയില്ല ശ്രോതാവിന് ശ്രോതാവിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ വേണം ഏകാഗ്രത അതുപോലെ ഭാഷ മനസ്സിലാകണം ഇപ്പം ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകില്ല എങ്കിൽ പിന്നെ പ്രശ്നമാണ് അപ്പോൾ ആ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിൽ ഞാൻ ദോഷം ദോഷമാരുടെയാണ് വക്താവിൻ്റെയാണ് ആ ഭാഷ എനിക്ക് പറയാൻ കഴിയില്ല എങ്കിൽ ഞാൻ വക്താവാകാൻ പാടില്ല പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ ടീച്ചർമാർ പറയാറുള്ളതാണല്ലോ ഇത് നമ്മുടെ ആചാര്യസ്വാമിജി നമ്മുടെ ആചാര്യര് ഗുരുക്കന്മാർ നമ്മോട് പറയുമായിരുന്നു ഒരു വിദ്യാർത്ഥി മനസ് പഠിപ്പിച്ചത് മനസ്സിലായില്ല അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് മനസ്സിലായില്ല എന്ന് തിരിച്ചറിയാൻ അധ്യാപകന് കഴിയുമെങ്കിൽ അതാണ് അധ്യാപന്റെ ഏറ്റവും വലിയ ഗുണം അധ്യാപകൻ എന്നുള്ള ആ പദത്തിന് യോഗ്യൻ യോഗ്യനാരെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം എന്ന അപ്പൊ അതാണ് ഇവിടെ അവസാനം ചോദിക്കുന്നത് ഇനി എന്തെങ്കിലും നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഇനിയൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലല്ല ആ ഭാവത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ എത്രയോ ഉയരങ്ങളിൽ പരീക്ഷത്തെത്തിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന ഭാഗങ്ങളിൽ സിദ്ധോസ്മി ശ്രാവിതോ യക്ഷാത് അതിനിധനോഹരി എന്ന് പരീക്ഷത്ത് സ്വയം തന്നെ അവിടെ ഉദ്ഘോഷം ചെയ്യും ഈ ഭാഗത്തില് പരീക്ഷത്തിൻ്റെ ധ്യാനവർണ്ണനയുണ്ട് എങ്ങനെയാണ് പരീക്ഷത്ത് തക്ഷകൻ ദംശിക്കാൻ വരുമ്പോൾ സമാധിയില് ശരീരത്തിൽ നിന്ന് അതീതനായിട്ട് ഉപസ്ഥിതനാകുന്നത് ശരീരത്തിൽ നിന്ന് അധി അതീതനായിട്ട് സമാഹിതനാകുന്നത് എന്ന് വർണ്ണിച്ചിട്ടുണ്ട് ആ വർണ്ണനയും വളരെ വിശേഷമാണ് ഉപനിഷത്തില് ഈ ധ്യാനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന അതേ പ്രകാരം വാങ് വാങ് മനസി സമ്പദ്ദേ മനപ്രാണേ പ്രാണസ് തേജസി തേജപ്പരസ്യം ദേവതായ സമാധിയിലും ബ്രഹ്മാവസ്ഥയിലും മരണത്തിലുമൊക്കെ സംഭവിക്കുന്നതാണ് ആ അവസ്ഥയിലേക്ക് സമാധിയിലേക്ക് ബ്രഹ്മസമാധിയിലേക്ക് പരീക്ഷിത്ത് കടന്നു പോകുന്നു അവിടെ എന്ത് സംഭവിച്ചാലും അതൊന്നും പരീക്ഷിത്തിൻ്റേതല്ല എന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഭാഗമാണ് ഇനി നിങ്ങൾ ശ്രവിക്കുക ഇത്രയും ഭാഗം വരെയായിരുന്നു നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ടായിരുന്നത് അതിൽ ഉപനിഷത്ത് സാരത്തെ അടിസ്ഥാനമാക്കി ശ്ലോകങ്ങളുടെ ഒരു സംക്ഷിപ്താർത്ഥം ഇവിടെ പറഞ്ഞു ഭഗവത് അനുഗ്രഹം കൊണ്ട് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു മനനം സമർപ്പിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് തത്വസമീക്ഷാ സത്രത്തിൽ ഇത്രയും ദൂരെ അങ്ങ് ഹിമാലയത്തിൽ താമസിക്കുന്ന ഈ ഒരു സാധുവിനെ ഇവിടെ വിളിച്ചതിൽ എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുന്നു എപ്പോഴും നമുക്കൊരവസരം അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വരൂപത്തെ ചിന്തനം ചെയ്യാനൊരു അവസരം അതും ഇങ്ങനൊരു വിഷയത്തിൽ തന്നതില് എല്ലാ സംഘാടകർക്കും നന്ദി നമസ്കാരം ഓ दपूर्णमिदं पूर्णात् पूर्णमुदश्च्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शां तिश्शान्ति श्रीगुरुभ्यो नमः ഹരി ഓ ഹരി ഓം ഇരുപത്തിരണ്ടാമത് ശ്രീമദ്ഭാഗവത തത്വസമീക്ഷാസ്ത്രത്തിൻ്റെ പരമധന്യമായ തത്വപ്രവചന പരമ്പരയുടെ സമാപന സുദിനമായി ഇന്നത്തെ സമ്പുജ്യ സ്വാമിജിയുടെ ശ്രീമദ് ഭാഗവതത്തെ സംഗ്രഹിച്ചിട്ടുള്ള വേദാന്താധിഷ്ഠിതമായ തത്വചിന്താപ്രവാഹം കൊണ്ട് ധന്യമായി തീർന്നിരിക്കുന്നു ഹിമവാനിൽ നിന്നും ഒഴുകിപ്പരന്ന് ഭാരതത്തെ ആകമാനം പവിത്രവും സമൃദ്ധവുമായ സമൃദ്ധവുമായി തീർക്കുന്ന ഗംഗാപ്രവാഹം പോലെ ഹിമവത് വിഭൂതികളെ കൊണ്ട് സമൃദ്ധമായ തപപൂരിതമായ ഉത്തരകാശിയിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഭാഗവത തത്വസമീക്ഷാ സത്യസന്ധിയുടെ ക്ഷണം സ്വീകരിച്ച് ജ്ഞാനഗംഗാ പ്രവാഹത്തെ ഈ സഭയിൽ സന്നിഹിതരായിരിക്കുന്ന ഒപ്പം ഓൺലൈനിൽ തത്സമയം ഈ അമൃത ഭാഷണം ശ്രവിച്ച് ആസ്വദി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ജനഹൃദയങ്ങളിലേക്ക് അവരുടെ ചിന്തകളിലേക്ക് അവരുടെ ഭാവി ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി സന്ദേശങ്ങളെയും ആശയങ്ങളെയും സമ്പൂജ്യ സ്വാമിജി വളരെ ആർജവത്തോടെ വണ്ണം സദസ്സിൽ അവതരിപ്പിച്ചു പലരും ഓൺലൈനിൽ നിന്ന് നമ്മളോട് പറയണത് ഇങ്ങനെ ഒരു തത്വപ്രവചനം ഇവിടെ അവതരിപ്പിച്ച അവതരിപ്പിക്കാൻ അവസരം നൽകിയ സത്രസമിതിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഭാരതീയ ഋഷി പരമ്പരയുടെ ഉജ്ജ്വലമായ പ്രഭാവപൂർണമായ ഒരു കണ്ണിയെയാണ് സത്രസമിതി സത്രവേദിയിൽ അവതരിപ്പിച്ചത് തത്വപ്രവചനങ്ങളുടെ മകുടമണിയായി പരിലസിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ കേവലം ഒരു പുരാണ കഥാപുസ്തകമായി മാത്രം പ്രചരിപ്പിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഇന്നത്തെ ഒരു കാലത്ത് പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വേദാന്ത ദർശനങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു നമ്മുടെ ധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ അധിഷ്ഠ അടിസ്ഥാന പ്രമാണങ്ങളെ അതിമനോഹരമായ രീതിയിൽ ശാസ്ത്രകാവ്യമായി അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവതം കേവലം ഒരു കഥാപുസ്തകമല്ല അത് മനുഷ്യ ജീവിതത്തെ മനുഷ്യ മസ്തിഷ്കത്തെ മനുഷ്യന്റെ ജീവസ്പന്ദനത്തെ തുടിക്കുന്ന അവന്റെ ആത്മാനുഭവത്തെ ഓർമ്മപ്പെടുത്താനും അറിയിക്കാനും അനുഭവപ്പെടുത്താനുമുള്ള ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം വ്യാസമഹർഷി ഉപസംഹരിക്കുന്ന സമയത്ത് കുറച്ച് ശ്ലോകങ്ങളിലൂടെ ഈ ഈ കാര്യം ഈ ഒരു ആശയം അദ്ദേഹം ഉറപ്പിച്ചു പറയണു സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വ ലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം സർവവേദാന്ത വീണ്ടും പറയണു സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യതേ തദ്രസാമൃത തൃപ്തസ്യ നയത്രസ്യാത് അരിജിത് കുജിത് കുജിത് ഇത്രയും ശക്തമായി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടും ഔന്നത്യത്തോടും നിലവാരത്തോടും ആത്മദർശന അനുഭവത്തോടും കൂടിയാണ് സമ്പൂജ്യ സ്വാമിജി തൻ്റെ അമൃതവാണികളിലൂടെ സദരസനെ ധരിപ്പിച്ചത് അപ്പൊ സ്വാമിജി ഒരു ഒരു പ്രവചനം നടത്തുക മാത്രമല്ല ശ്രീമദ് ഭാഗവതം എന്ന പാരമഹംസ സംഹിതയും ആ പാരമഹംസ സംഹിതയിലേക്ക് മനുഷ്യരെ മനുഷ്യ ജീവിതത്തെ മനുഷ്യ ഹൃദയങ്ങളെ ആകർഷിക്കാൻ ആർജവമുള്ള തപപൂരിതമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ സംസ്കൃതിയെയും ധർമ്മത്തെയും ദേശത്തെയും സമ്പന്നമാക്കിയ ഋഷി പരമ്പരയോടുള്ള ആദരവും അത് ഹൃദയസ്പന്ദനമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വ ബോധവും കൂടി പകർന്നു നൽകി കൊണ്ടാണ് സ്വാമിജി സുദീർഘമായി സമയബന്ധിതമല്ലാതെ എന്നുള്ള സംവദിച്ചത് ഇപ്പം പൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് എപ്പോഴും നമ്മളോട് ഓർമ്മിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവത്തിൽ ഭാഷയിൽ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വവും അതിൻ്റെ അനന്യതയും അനുപമമായ സ്ഥിതി യാഥാർത്ഥ്യവും നമ്മൾ നമുക്ക് ബോധ്യമാകുന്നത് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്കും ദൗത്യ ദൗത്യത്തിലേക്കും പൂജ്യ സ്വാമിജി നമ്മളെ നയിച്ചു നമുക്ക് ഏവർക്കുമുള്ള കൃതജ്ഞതയും സ്വാമിജിയോടുള്ള പ്രണാമവും പറയാൻ നമുക്ക് നമ്മുടെ വാക്കുകൾ പരിമിതമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭാഗവതത്തിലെ ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു ശ്ലോകം കൂട്ടായി ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് സ്വാമിജിയോടുള്ള കൃതജ്ഞതയും പ്രണാമവും ആ പാതകമലങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം എല്ലാവരും നിവർന്നിരിക്കുക കൂപ്പുകൈകളോടെ ഈ ചൊല്ലിത്തരുന്ന മാതിരി ആ ശ്ലോകങ്ങൾ ഉച്ചരിക്കുക കമൈ യോ പൂര ഇങ്ങനെ ചൊല്ലിയ പൂര കസ്മൈ യേന വിഭാസിതോയം അതുലോ ജ്ഞാന പ്രദീപുരാ തദ്രൂപേണ ചാരദ मुनये कृष्णाय तद्रूपिणा योगीन्द्राय तदात्मनाथ भगवद राताय कारुण्यतः तत् शुद्धं विमलं विशोकम् अमृतं सत्यं परम् धीमहि नमस्तस्मै भगवते वासुदेवाय साक्षिणे यः इदं कृपया कस्मै व्याचचक्षे मुमुक्षवे योगीन्द्राय नमस्तस्मै शुकाय ब्रह्मरूपिणे സംസാര സർപ്പിരാതം ഹരിഹി ഓം പൂജ്യ സ്വാമിജിക്ക് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രസമിതിയുടെയും ഈ സഭാനികേതനിലും ഓൺലൈനിലും ഒത്തുചേർന്നിട്ടുള്ള ശ്രദ്ധാലുക്കളായ ഭാരതീയ സംസ്കൃതിയോടും ധർമ്മത്തോടും ഏറെ ആദരവ് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഹൃദയം നിറഞ്ഞ പ്രണാമ ൾ ആ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു ഹരിയോം ഭാഗവതേ ഹരിതം തത്സവം വേദാന്തരീക് ഉനസി നൂതന വിചാരാണി ദോദയാ एततो महान संतोषस्य विषयः एत, एता तृषाः महानुभावाः अत्र आकत्य अस्मान् उद्भूतितवन्तः श्रीमद्भागवत तत्व समीक्षा सत्रस्य अन्तिमं सुधिनम पुनरेकवारं धन्यो जातः एतस्य पदक पदचरणयोः शतकोटी कृतज्ञतागुसमानि मनसा समर्पयामि कृपया पुरस्कारं स्वीकृत्य अस्मान् तूषयु तो तो प्रार्थयामि धन्यवाद आचार्या